ശ്രീമദ് ഭാഗവത കഥാ ശ്രവണ ഉത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു ദിവസം, പുതിയൊരു ശ്ലോകം. ഓരോ ദിവസവും ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പൊതുവെ ശാസ്ത്രത്തിൽ ഗുരുവിനെ ഉപമിക്കുന്നത് മഴത്തുള്ളികളെ പോലെയാണ്. അതായത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിങ്ങനെ സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും വേഴാമ്പലിനെ പോലെയാണ്. നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദാഹജലം തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും മനസ്സിലായി, ഈ പ്രപഞ്ചത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റത്തില്ല. അന്നേരം എങ്ങനെയാണോ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗുരുവായൂർ പ്രദേശത്ത് ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുകയാണ്, അന്നേരം അതേപോലെ സംസാര ത്രാണായ കാരുണ്യഘനാഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരോം ശ്രീചരണരവിന്ദം. ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ രാവിലെ നിർമാലി ദർശനം, പൊതുവെ നമ്മൾ ഗുരുവായൂർ പ്രദേശത്തിൽ ഗുരുവായൂരമ്പലത്തിൽ കാണത്തില്ലേ നിർമാലി ദർശനം, അതേപോലെ തന്നെ എല്ലാ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലും എവിടെയാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ലോകത്തിൽ ഏത് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലെ സെൻറ്ററിൽ പോയാലും കറക്റ്റ് 4:00 ഇവിടെ മംഗള ആരതി തുടങ്ങും. മംഗള ആരതി എന്ന് പറയും. മംഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മംഗളം ഭവിക്കുന്ന, മംഗളവും തരുന്ന ആരതി എന്ന് പറയും. എല്ലാ ആരതിയും 4:00 തന്നെ തുടങ്ങുന്നുള്ളതാണ്. അത് റഷ്യയിലായാലും അമേരിക്കയിലായാലും പാകിസ്ഥാനിലായാലും ഗൾഫ് രാജ്യങ്ങളിലായാലും അവിടുത്തെ 4:30 സമയം എന്ന് പറയുമ്പോൾ ഉടനെ ഒരു ശംഖൂതും, ശംഖൂതിയതിന് ശേഷം അവിടെ മംഗളാരതി തുടങ്ങും. എന്നിട്ട് ആ മംഗളാരതിയിൽ പാടുന്ന കീർത്തനമായത് സംസാരദാവനലീതലോക സംസാര സാഗരത്തിൽ, അതായത് സംസാരം ഈ ഒരു കാട്ടിലെ കാടുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഈ ഒരു കീർത്തനത്തിൽ. കാട്ടിലെങ്ങനെയാണോ ഒരു കാരണവും ഇല്ലാതെ മരങ്ങൾ തമ്മി ഉരസി അവിടെ അഗ്നി തുടങ്ങുന്നത്, അതേപോലെ നമ്മുടെ ജീവിതത്തിലും എങ്ങനെയോ ഈ സംസാര സാഗരത്തിൽ നമ്മൾ എത്തിപ്പറ്റി, എങ്ങനെയോ ഈ അഗ്നി എങ്ങനെയാണോ നമ്മുടെ കത്തിക്കൊണ്ടിരിക്കുന്നത്, കാട്ടുതീ ആരെങ്കിലും പോയി തീപ്പെട്ടി കൊളുത്തി കൊടുക്കുന്നതാണോ, കാറ്റുകൊണ്ട് ഇങ്ങനെ ഉരസി ഉരസി മരങ്ങൾ തമ്മിൽ അഗ്നി കത്തി തുടങ്ങി അത് പിന്നെ ഒരു അന്ത്യമില്ലാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ കേട്ടില്ലേ ഫോറസ്റ്റ് ഫയർ അവിടെ വളരെ ശക്തമായിട്ട് വന്നപ്പോൾ വലിയ വലിയ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന് സമുദ്രത്തിൽ നിന്ന് പല പല ജലരാശിയിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫയർ എഞ്ചിൻ എങ്ങനെയാണോ വലിയൊരു പൈപ്പ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വലിയ വലിയ മെഷീൻസ് യൂസ് ചെയ്തിട്ടൊക്കെ അവർ ആ വെള്ളം ഒഴിച്ച് അതിനെ അണയ്ക്കാൻ നോക്കിയെങ്കിലും അണയുന്നില്ല. കാരണം അത്ര ശക്തമായിട്ട് അഗ്നി വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം നമ്മുടെ സംസാര ജീവിതവും നമ്മുടെ ഭൗതിക ജീവിതവും ഇതേപോലെയാണ്, ഒരിക്കലും അണയാത്ത തീയായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ അഗ്നി? ആഗ്രഹങ്ങൾ. നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ തീരുന്നില്ല, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആഗ്രഹങ്ങൾ വരുന്നത്? നമ്മളായിട്ട് കത്തിക്കുന്നതാണോ? എന്തോ കാരണത്താൽ കത്തിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണോ മരങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ അഗ്നി തുടങ്ങുന്നത്, ആ അഗ്നി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ലോകത്തെ ഭഗവാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആസ്വദിക്കണം, നിയന്ത്രിക്കണം എന്നൊരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. അന്നേരം നമ്മളെപ്പോലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും കൂടുതൽ ആഗ്രഹങ്ങൾ, ഭൗതിക ആഗ്രഹങ്ങളുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ ആ അഗ്നി കൂടുതൽ കത്താൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആരുമായിട്ടാണ് ഇടപെടുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറയൂ, അന്നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ആരാണോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങൾ ആരുമായിട്ടാണ് ഇടപെടുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു തരൂ, അന്നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ആരാണെന്ന്. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ടാണ് സത്സംഗത്തിൻ്റെ മഹത്വം. സത് സംഗം, അസത്തില്ല ഇവിടെ. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമുള്ളത്. സത്തെന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, ഒരിക്കലും തീരത്തില്ല, ഒരിക്കലും നാശമില്ല. സത് സംഗം. അസത്സംഗം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അസത്തിലേക്ക് നയിക്കും. അസതോമാ സദ്ഗമയ,
തമസോമാ ജ്യോതിർഗമയ മൃത്യുന അമൃതം ഗമയ ഇതെല്ലാവരും പാടും, കാരണം കേൾക്കാൻ നല്ല സുഖമാണല്ലോ. അങ്ങനെ കേൾക്കാൻ വേണ്ടി സുഖത്തിന് വേണ്ടി മാത്രം പാടരുത്, അത് ജീവിതത്തിൽ ആചരിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം കൂടുന്നത്. അസത്തിൽ നിന്ന് സത്തിലേക്ക് പോകട്ടെ, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് പോകട്ടെ. തമസോമാ ജ്യോതിർഗമയ മൃത്യോന അമൃതം ഗമയ. നമ്മൾ മരിക്കാൻ വേണ്ടിയുള്ളവരല്ല, ഒരിക്കലും മരിക്കാത്ത ഒരു ശാശ്വത അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ പഠിപ്പിച്ചു തരാനാണ് പല പല ആചാര്യന്മാരും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ വരുന്നത്. അന്നേരം ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്നു, ഒരിക്കലും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ മരങ്ങൾ കിട്ടുമ്പോൾ ആ തീയുടെ ഊർജം കൂടുന്നു, തീ ഇനിയും ശക്തമായിട്ട് കത്തിക്കൊണ്ടേയിരിക്കുന്നു. അന്നേരം ഈ അഗ്നിയെ അണയ്ക്കണമെങ്കിൽ ഹെലികോപ്റ്ററിൽ വെള്ളം കൊണ്ടുവന്ന് കോരി ഒഴിച്ചാലൊന്നും തീരത്തില്ല. ഇതിനെ ഈ ഒരു വെള്ളത്തെ ഈ ഒരു തീയെ അണയ്ക്കണമെങ്കിൽ മഴ തന്നെ പെയ്തേ പറ്റൂ. അതിശക്തമായിട്ടുള്ള മഴ പെയ്തെങ്കിൽ മാത്രമേ എന്താകൂ, ഈ അഗ്നി ശമിക്കൂ. അതുകൊണ്ടാണ് പറയുന്നത് സംസാരദാവനലീതലോക ത്രാണായ കാരുണ്യ, കാരുണ്യത്തിൻ്റെ ആ മഴ പെയ്യണം എന്നാണ് പറയുന്നത്. അന്നേരം ഭഗവാൻ എങ്ങനെയാണോ ഗോലോകത്തിൽ വസിക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണോ സമുദ്രം നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെ വേണം. സമുദ്രം ഈ കാട്ടുതീ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ്. പക്ഷെ അതേ സമുദ്രത്തെ ഒരു കാർമേഘമായിട്ട് കാട്ടിലേക്ക് വരികയാണ്. കാറ്റ് ഇങ്ങനെ വീശി വീശി ആ കാറ്റിൻ്റെ ആ ഒരു പ്രയാണത്തിൽ ആ ഒരു കാർമേഘം ഈ എവിടെയാണോ കാട്ടുതീ നടക്കുന്നത് ആ ഒരു കാട്ടുതീയുടെ അടുത്ത് ആ ഒരു കാർമേഘം ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഗുരു വരുന്നത് എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അതായത് കോണ ഭാഗ്യവാൻ ജീവ് എന്നാണ് പറയുന്നത്. എത്രയോ ഭാഗ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരുവിനെ ലഭിക്കൂ എന്ന് പറയുന്നു. ഇപ്പം ഞാനും സാധാരണ ഇപ്പോഴും ആ സാധാരണ വ്യക്തി തന്നെയാണ്, അസാധാരണത്വമൊന്നുമില്ല. പക്ഷേ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ ദുഃഖമൊക്കെ അനുഭവിച്ച് എങ്ങനെയാണോ ഈ കാട്ടു തീ കത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിലും ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എപ്പോഴാണോ എൻ്റെ ജീവിതത്തിൽ ശ്രീല പ്രഭുപാദജിയുടെ ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ കാർമേഘം വർഷിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ എൻ്റെ തീ കുറച്ച് കുറച്ചായിട്ട് അണയാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തീയും അണയ്ക്കണം. ആ അഗ്നി കൊണ്ട് നമ്മുടെ ആയുസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, സമാധാനമില്ലാതെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ശ്രീല പ്രഭുപാദജിയുടെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ ആശ്രയിക്കൂ. ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ലോകത്തെ നോക്കാൻ ശ്രമിക്കൂ. അന്നേരം നിങ്ങൾ ഈ ഒരു ലോകം മനോഹരമാണെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ മനോഹരമാക്കാൻ നോക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? എല്ലാ വ്യക്തികളും നമ്മൾ കാണുന്ന കൊച്ചുകുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തെ മാറ്റിമറിക്കാനാണ് നോക്കുന്നത്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഒരു അഗ്നി ശമിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരും. എല്ലാവരും വിചാരിക്കുന്നത് ഈ ലോകം മുഴുവൻ എൻ്റേത് മാത്രമാണ്, എൻ്റെ സന്തോഷത്തിനും എൻ്റെ ആനന്ദത്തിനും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ലോകം, ഈ ലോകത്തിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ നമ്മുടെ ലോകത്താണ് താമസിക്കുന്നത്, നമ്മൾ നമ്മുടെ ലോകത്തല്ല താമസിക്കുന്നത്. നമ്മുടെ മനസ്സാകുന്ന ആ ഒരു ലോകം, മനസ്സൊരു ലോകം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ലോകത്തിനകത്ത് നമ്മുടെ മനസ്സൊരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ലോകത്തിനകത്താണ് നമ്മളിരിക്കുന്നത്. ആ ഒരു ലോകത്തിനകത്തിരുന്നു കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇതാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ മനസ്സാകുന്ന ആ ലോകത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിലേ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ നമ്മൾക്ക് കാണാൻ പറ്റൂ. ഈ ഒരു മനസ്സാകുന്ന ലോകത്തിൽ ഇരിക്കുമ്പോൾ മറ്റാൾക്കും നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനമില്ല. അന്നേരം ഭഗവാൻ യഥാരൂപത്തിൽ സർവവ്യാപിയായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് ഭഗവാനെ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? കാരണം നമ്മുടെ മനസ്സിൽ ഭഗവാനില്ല. ഹൃദയത്തിൽ ഭഗവാനുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഇല്ലാത്തതുകൊണ്ട് എന്തായി? ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത്, മന്മനാഭവ മദ്ഭക്ത മദ്യാജി മാം നമസ്കുരു മാമേവേഷ്യസി സത്യം തേ പ്രതിജാനി പ്രിയോസിമേ, എൻ്റെ മനസ്സിൽ
ഭഗവാന്റെ മനസ്സ് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുമ്പോൾ എന്താകും? തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് നമ്മൾ എത്തും. അന്നേരം നമ്മളല്ല, ഭഗവാനല്ല തടയുന്നത് നമ്മളെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്തുന്നതിൽ നിന്നും, നമ്മൾ തന്നെയാണ് നമ്മളെ തടയുന്നത്. അതുകൊണ്ട് നമ്മുടെ കെട്ടുകൾ നമ്മൾ തന്നെ അഴിക്കുക, അത് സത്യം പറഞ്ഞാൽ ഭഗവാന് പോലും അഴിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ആ കെട്ടുകളെ അഴിക്കണം എന്ന് ഭഗവാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതും കൂടാതെ കാരുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രീ പ്രഭുപാദ്ജി എഴുതിയ അതേപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ നമ്മുടെ കെട്ടുകൾ അഴിക്കണം. നമ്മുടെ കെട്ടുകൾ നമ്മൾ അഴിച്ചില്ലെങ്കിൽ ആർക്കും അഴിക്കാൻ പറ്റത്തില്ല, സാക്ഷാൽ ഗുരുവായൂരപ്പന് പോലും അഴിക്കാൻ പറ്റത്തില്ല. ഗുരുവായൂരപ്പൻ അസാധ്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല, എല്ലാം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത് ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിനെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. അദ്ദേഹത്തിന് പറ്റത്തില്ലേ? അദ്ദേഹത്തിന് പറ്റും. പക്ഷേ അദ്ദേഹം ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മളിൽ നിന്ന് മാറ്റണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തോടുകൂടി അദ്ദേഹത്തെ മനസ്സിൽ സ്മരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ഒരു കാമുകനും കാമികയും തമ്മിൽ സ്നേഹിക്കുന്ന സമയത്ത് രണ്ടുപേരും ആഗ്രഹിക്കുന്നത് എന്താണ്? അവർ തമ്മിലുള്ള സ്നേഹം ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടാകരുത് അല്ലേ? അവർ സ്വമേധയാ ഇഷ്ടത്തോടുകൂടി ഇവരെ ഇഷ്ടപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നത് രണ്ടുപേർക്കും ഇഷ്ടമല്ല. അതായത് ഇപ്പോൾ ആണിന് മനസ്സിലാവണം, ഈ പെൺകുട്ടി സ്നേഹിക്കുന്നത് എന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമില്ല, പക്ഷേ എന്തോ ആരോ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം എന്നെ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സുഖമില്ല. അതേപോലെയാണ് ഭഗവാന്റെ കാര്യവും. ഭഗവാൻ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നത് ആരുടെയും ബലം കൊണ്ടല്ല, സ്വമേധയാ നമ്മുടെ ഇഷ്ടം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം നമ്മൾ ഇഷ്ടത്തോടുകൂടി ഭഗവാനെ ഇഷ്ടപ്പെടുമ്പോൾ എന്തായിരിക്കും? ഭഗവാൻ നല്ല ഇഷ്ടമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്കേ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഭക്തി ഭഗവാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? അന്നേരം ഇഷ്ടത്തോടുകൂടി ഇത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടെങ്കിലും തുടക്കത്തിൽ ചെയ്യുക, എങ്കിൽ പിന്നെ തനിയെ തന്നെ ഇഷ്ടം തോന്നും. ചില ആൾക്കാർ പറയാറുണ്ട് ജപിക്കാൻ തോന്നുന്നില്ല, ജപിക്കാൻ ഒരു താല്പര്യം വരുന്നില്ല, വായിക്കാൻ താല്പര്യമില്ല, പക്ഷേ ടി വി കാണാൻ നല്ല താല്പര്യമാണ്, മൊബൈലിൽ യൂട്യൂബ് നോക്കിയിരിക്കാൻ നല്ല താല്പര്യമാണ്, പരദൂഷണം പറയാൻ നല്ല താല്പര്യമാണ്. എന്നിട്ട് ഇത് ഈ താല്പര്യമൊക്കെ നമുക്ക് എങ്ങനെ വന്നു? ആഹാരം കഴിക്കാനാണെങ്കിൽ വളരെയധികം താല്പര്യമാണ്. ഈ താല്പര്യമൊക്കെ നമുക്ക് എങ്ങനെയാണ് വന്നത്? നമ്മൾ വിചാരിക്കും ഇതൊക്കെ തനിയെ വന്നതാണോ? അല്ല, ഇതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരിക്കലും യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ എപ്പോഴെങ്കിലും യൂട്യൂബിലാണ് തിരിക്കുമോ? എത്രയോ വർഷങ്ങളായിട്ട് യൂട്യൂബിൻ്റെ നാമം ജപിച്ച് ജപിച്ച് ജപിച്ചാണ് നമ്മൾ യൂട്യൂബിൽ ആസക്തരായി പോകുന്നത്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ടി വി കണ്ട് കണ്ട് കഷ്ടപ്പെട്ട് ടി വിയുടെ നാമം ജപിച്ച് ജപിച്ചാണ് നമ്മൾ ടി വി ആയിട്ടും ആസക്തരാകുന്നത്. മൊബൈൽ ഫോണൊക്കെ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ABCD പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ എത്ര കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് എന്തുമാത്രം സമയം കൊടുത്തിട്ടാണെന്നറിയോ ഈ മൊബൈലുമായിട്ട് നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നു എന്നറിയോ? അന്നേരം ഇതൊന്നും സ്വമേധ്യ നടക്കുന്നതല്ല, നമ്മൾ അതിനുവേണ്ടി എന്തുമാത്രം സമയം കൊടുത്തിട്ടുണ്ടെന്നറിയാം. ഫേസ്ബുക്ക് മനസ്സിലാക്കാനും വാട്സപ്പ് മനസ്സിലാക്കാനും ഇൻസ്റ്റാഗ്രാം മനസ്സിലാക്കാനും നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമുക്ക് ആ ഫേസ്ബുക്കിനോട് ഇഷ്ടം തോന്നുന്നതും വാട്സപ്പിനോട് ഇഷ്ടം തോന്നുന്നതും മൊബൈലിനോട് ഇഷ്ടം തോന്നുന്നതും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇഷ്ടപ്പെട്ടതല്ല. ജനിച്ചപ്പോഴേ നമ്മൾ ഫേസ്ബുക്കും മൊബൈലുമായിട്ടാണോ ജനിച്ചത്? അല്ല, നമ്മൾ അതിനുവേണ്ടി സമയം കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, വിവാഹം കഴിക്കുന്ന സമയത്ത് പണ്ടൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അന്നേരം അറേഞ്ച്ഡ് മാരേജിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ടുപേരുടെയും അച്ഛനും അമ്മയും ഒന്നിച്ച് വന്നിട്ട് അവർ തീരുമാനിക്കും. കാരണം രണ്ടുപേർക്കും അവരവരുടെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം ഒരു അമ്മയ്ക്കും അച്ഛനും അറിയാത്ത കാര്യങ്ങളുണ്ടോ മക്കളെക്കുറിച്ച്? അതുകൊണ്ട് അറിയാം ഇവൻ്റെ സ്ട്രെങ്ത് ഇതാണ്, ഇവൻ്റെ വീക്ക്നെസ് ഇതാണ്, ഈ കുട്ടിയുടെ സ്ട്രെങ്ത് ഇതാണ്, വീക്ക്നെസ് ഇതാണ്, അവർക്ക് ഇഷ്ടം ഇതാണ്. അങ്ങനെ കുടുംബവും സാഹചര്യവും എല്ലാം നോക്കിക്കഴിയുമ്പോൾ രണ്ടുപേർക്കും മനസ്സിലാവും അധിക കാലം ഏത് ബന്ധമായിരിക്കും നടന്നു പോകുന്നത്,
എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ടൊക്കെ വിവാഹ ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത്. അന്നേരം അങ്ങനെ തീരുമാനിക്കുന്ന ബന്ധങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം കാണും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും തമ്മി തമ്മി അറിയത്തില്ല, പക്ഷെ ക്രമേണ ക്രമേണ തമ്മിൽ തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞ് അവർ തമ്മിൽ തമ്മിൽ കൂടുതൽ പരിചയപ്പെടുകയും കൂടുതൽ കൂടുതൽ അവരവരുടെ കാര്യങ്ങൾ മനസ്സിലാകുകയും അങ്ങനെയാണ് ക്രമേണ ആ ഇഷ്ടം കൂടുതൽ കൂടുതൽ ശക്തമായിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ, അതായത് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും നമ്മുടെ അച്ഛനമ്മമാരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ശക്തമായിട്ട് തന്നെ ഇരിക്കും. കാരണം അത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് മാത്രമല്ല, അത് ഒരു ലോങ് വിഷനോടുകൂടി നടക്കുന്ന വെൽ പ്ലാൻഡ് ആയിട്ടുള്ള നടക്കുന്ന ഒരു ലവാണ്. അന്നേരം ലവ് അറ്റ് ഫസ്റ്റ്, പൊതുവെ തമാശ രൂപത്തിൽ പല ആൾക്കാരും പറയും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഡിവോഴ്സ് അറ്റ് ഫസ്റ്റ് ഫൈറ്റ്. ഒറ്റയടിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒറ്റ അടിയിൽ തന്നെ അടിയുമാണ്. ഒറ്റയടിക്ക് ഇഷ്ടപ്പെടും, എന്നിട്ട് എന്താണ്, ഒറ്റയടിക്ക് തന്നെ ഡിവോഴ്സും നടക്കും. അന്നേരം പെട്ടെന്നുണ്ടാകുന്ന ഇഷ്ടങ്ങൾ പെട്ടെന്ന് തന്നെ പൊട്ടാനും ചാൻസസ് കൂടുതലാണ്. അന്നേരം യഥാർത്ഥത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതല്ല. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലാകാലം കൊണ്ട്, എങ്ങനെയാണ് ഒരു കയർ സ്ട്രോങ് ആകുന്നത്, ആ കയർ ശക്തമാകുന്നത് എങ്ങനെയാണ്, ചെറിയ ചെറിയ നൂലുകൾ കൊണ്ടിങ്ങനെ കെട്ടി 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 അത് നല്ല ശക്തമാകുകയാണ്, ഒരു കയറാകുകയാണ്. അന്നേരം അതേപോലെ ഗുണം, ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയുന്നത് അതിനെ, ആ ഗുണം എന്നതിൻ്റെ അർത്ഥം തന്നെ പല അർത്ഥമുണ്ട് സംസ്കൃത വാക്കുകളിൽ. അന്നേരം ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കയറുന്നും കൂടെ. അന്നേരം നമ്മൾ വിടാൻ ആഗ്രഹിക്കുന്ന പല പല ദുർഗുണങ്ങളും അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല, അതൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് അതിപ്പം വലിയൊരു കയറായിരിക്കുകയാണ്. ഇപ്പം പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കള്ളു കുടിക്കുന്ന സമയത്ത് ആദ്യം അവർക്ക് കള്ളു കുടിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് എപ്പോഴും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഏതെങ്കിലും ഒരു മുഴു കള്ളുകുടിയനുമായിട്ട് ബന്ധം വരും, കാരണം വിഷമത്തിൽ നിന്നൊന്ന് പുറത്തു പോകാൻ. കാരണം പൊതുവേ എല്ലാവരുടെയും കോൺസെപ്റ്റ് എന്താണ്, വിഷമം വരുമ്പോൾ ഉടനെ കള്ളു കുടിക്കുക, സന്തോഷം വരുമ്പോഴോ അന്നേരവും കള്ളു കുടിക്കുക, എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ അന്നേരവും കള്ളു കുടിക്കുക, ഓണം വരുമ്പോഴോ കള്ളു കുടിക്കുക, ക്രിസ്മസ് കഴിയുമ്പോൾ കള്ളു കുടിക്കുക, എപ്പോഴും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് പൊതുവെ ആൾക്കാരുടെ കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, സന്തോഷം വരുമ്പോൾ നാമം ജപിക്കുക, ദുഃഖം വരുമ്പോൾ നാമം ജപിക്കുക, ആഘോഷങ്ങൾ വരുമ്പോൾ നാമം ജപിക്കുക, ന്യൂ ഇയർ വരുമ്പോൾ നാമം ജപിക്കുക. ഇതാണ് യഥാർത്ഥ ലഹരി. കള്ളുകുടി കൊണ്ട് നമ്മുടെ കാശും പോവും, അതും കൂടാതെ എന്താണ്, എല്ലാം നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളും പോവും, നമ്മുടെ ലിവറും അടിച്ചു പോവും, നമ്മുടെ എല്ലാവിധ ആരോഗ്യവും നഷ്ടപ്പെടും. പക്ഷേ ഹരിനാമത്തിൻ്റെ ആ ലഹരിയിൽ നമ്മൾ പോകുമ്പോൾ അതിൽ ഉന്മാദാവസ്ഥയിൽ നമ്മൾ എത്തുകയും ചെയ്യും. ഗോപികമാർ ഉന്മാദാവസ്ഥയിലാണ് നൃത്തമാടുന്നത്. അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് പോലും അറിയത്തില്ല, ഒരിക്കലും അവർക്കറിയത്തില്ല. കാരണം നാമജപത്തിൻ്റെ ലഹരിയിൽ അങ്ങനെ ആ ഒരു മഗ്ന അവസ്ഥയിൽ അവർ ഇരിക്കുമ്പോൾ അവർ ഭഗവാനുമായിട്ട് ഏറ്റവും ഉയർന്ന രീതിയിൽ സമാധി അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പൊതുവെ യോഗിവര്യന്മാരൊക്കെ എല്ലാവിധ അഷ്ടാംഗ യോഗ പ്രക്രിയകളും ചെയ്തിട്ട് 72 നാഡിയിലൂടെയും നമ്മുടെ വായുവിനെ സഞ്ചരിപ്പിക്കുന്ന രീതിയിൽ എല്ലാവിധ യോഗബലവും ഗ്രഹിച്ചുകൊണ്ട് ആ യോഗബലമൊക്കെ നേടിയെടുത്തിട്ട് അവർ ഒറ്റയിരിപ്പിരിക്കും. അവർക്ക് ആഹാരം വേണ്ട, വെള്ളം വേണ്ട, ജലം വേണ്ട, വായുവിനെ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റും. ആ രീതിയിൽ എല്ലാ കാമത്തെയും ക്രോധത്തെയും മോഹത്തെയും ലോഭത്തെയും മതമത്സരത്തെയും നിയന്ത്രിച്ചുകൊണ്ടാണ് ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം. ബാക്കിയെല്ലാം തടസ്സമാണ്, നമ്മുടെ മനസ്സിനെപ്പോഴും ഒരു തടസ്സമാണ് ആഹാരം, വിശപ്പ്, ഉറക്കം എന്ന് പറയുന്നത്. അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഒരു യോഗി ഒറ്റ ഇരിപ്പിരുന്നു കൊണ്ട് സമാധി അവസ്ഥയിലേക്ക് എത്തുന്നത്. മനസ്സിനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ നിയന്ത്രിച്ചുകൊണ്ടാണ്. പക്ഷെ അതേ സമയത്ത് ഗോപികമാരെ നോക്കിയേ, അവർക്ക് സ്വാഭാവികമായിട്ടും ഉള്ളിൽ തെറ്റായിട്ടുള്ളൊരു ചിന്തകളൊന്നുമില്ല. അവർ കൃഷ്ണനോട് ആകൃഷ്ടരായി. ഇത് ആ അവരൊക്കെ യോഗത്തിൻ്റെ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ യുഗങ്ങളായിട്ട് അവർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പല ഗോപികമാരും പൂർവ്വജന്മത്തിൽ പല യോഗികളായിരുന്നു. അന്നേരം ഭഗവാന്റെ ഭക്തി എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഭഗവാനെ നമുക്ക് സ്നേഹിക്കണം, ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണമെങ്കിൽ
ഊഹാപോഹം കൊണ്ടോ സെൻറ്റിമെൻ്റൽ റിലേഷനോ ആയിരിക്കരുത്. അത് ആ ഒരു ബന്ധത്തെ ശക്തമാക്കണം. ശക്തമാക്കണമെങ്കിൽ എന്താണ്, നാമജപം എങ്ങനെയാണോ ജപിക്കുന്നത് അതിനനുസരിച്ചാണ് ആ ബന്ധം ശക്തമാകുന്നത്. അതൊരു സയൻസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്താണ്, ഡിവോഴ്സ് അറ്റ് ഫസ്റ്റ് ഫൈറ്റ് ആകാൻ ചാൻസസ് കൂടുതലാണ്. എല്ലാ ബന്ധങ്ങളും അങ്ങനെ ആവണമെന്നല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു കാമുകനും കാമുകയും സ്നേഹിക്കുന്ന സമയത്ത് അവർ തമ്മിൽ സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാ അവരെക്കുറിച്ച്. അവരാ പുറത്തുള്ള ആ ഒരു ബ്യൂട്ടി മാത്രമേ അന്നേരം നോക്കുന്നുള്ളൂ, അവരുടെ അല്ലെങ്കിൽ എബിലിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിലോട്ട് അവർ ഇറങ്ങിയിട്ടില്ല. ആ ജീവിതത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുമ്പോൾ അവർ പലപ്പോഴും രണ്ടുപേരും ഡിസപ്പോയിൻറ്റഡ് ആവും. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ എന്നൊരു ചിന്ത വരും. അന്നേരം തമ്മി തമ്മി ഒത്തുപോകാനുള്ള ഒരു ക്ഷമയോ പേഷ്യൻസോ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഒരു സെൽഫ്ലെസ്നെസ്സോ അവിടെ വരുന്നില്ല. അന്നേരമാണ് ബന്ധങ്ങൾ തകരാറാവുന്നത്. അന്നേരം ലവ് അല്ല പ്രശ്നം, പക്ഷേ ആ ലവിൻ്റെ ഫേസ് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരു ഇത്, ഞാൻ എപ്പോഴും എല്ലാവരുടെയും പ്രശ്നം മറ്റൊരാൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കുമോ? അതുമില്ല. നമ്മൾ എപ്പോഴും മറ്റൊരാളുടെ ഇംപെർഫെക്ഷൻസ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങേരുടെ ഇത് ശരിയല്ല, ഇങ്ങേരുടെ സംസാരം ശരിയല്ല, ഇങ്ങേർക്ക് ഇത് ഇഷ്ടമാണ് പക്ഷെ അത് നല്ലതല്ല. എപ്പോഴും നമ്മൾ മറ്റൊരാളുടെ ഇംപെർഫെക്ഷൻസ് കണ്ടുപിടിക്കാനേ നോക്കുന്നുള്ളൂ. പക്ഷെ അത് നിർത്തിയിട്ട് ആ ഒരു വ്യക്തി ആരോ ആകട്ടെ, എന്തോ നിയോഗത്താൽ, നമ്മുടെ കർമ്മഫലമെന്ന് തന്നെ വിചാരിക്കുക, എന്തോ കാരണത്താൽ നമ്മുടെ പാർട്ട്ണറായിട്ട് വന്നിരിക്കുകയാണ്. അത് ഹസ്ബൻഡ് ആയാലും ശരി, വൈഫായാലും ശരി, എന്തോ കാരണത്താൽ ഇതിനെക്കുറിച്ച്, ക്ഷമിക്കണം, തമാശ രൂപത്തിൽ പറയുന്നത് ആ കൂടുതലും ആ ഒരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരിക്കൽ ഒരു സ്വാമി ഇങ്ങനെ പ്രഭാഷണം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു യോഗിയായിരുന്നു, അദ്ദേഹം പറഞ്ഞു, എല്ലാവരോടും ചോദിച്ചു ആർക്കൊക്കെയാണ് സ്വർഗത്തിൽ പോകാൻ താല്പര്യം എന്ന് ചോദിച്ചു. അന്നേരം എല്ലാവരും കൈപൊക്കി. അന്നേരം ഒരാൾ മാത്രം കൈപൊക്കിയില്ല. അന്നേരം ഉടനെ സ്വാമി ചോദിച്ചു, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞില്ല, എനിക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ അതെന്താ? അല്ല, എൻ്റെ ഭാര്യയെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. ഉടൻ തന്നെ എല്ലാവരും കൈയടിച്ചു. ഊഫ്, ഈ ഭാര്യയോട് ഇത്രയും സ്നേഹം വേറൊരു ഭർത്താവിനും ഇല്ല എന്ന് പറഞ്ഞ് വളരെയധികം എല്ലാവരും കൈയടിച്ചു. അന്നേരം ഈ യോഗി ചോദിച്ചു, എന്താണ് നിനക്ക് സ്വർഗത്തിൽ പോകാൻ നിൻ്റെ ഭാര്യയെ മാത്രം വിടാൻ ആഗ്രഹിക്കുന്നത്? അന്നേരം അദ്ദേഹം പറയുവാണ്, കല്യാണം കഴിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് നരകമായിട്ടുള്ള ജീവിതം. എൻ്റെ ഭാര്യ അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്വർഗതുല്യമാണ്. എന്നാലും ഇത് എല്ലാ ഭർത്താക്കന്മാരും അല്ല, പല ഭർത്താക്കന്മാരും ഭാര്യമാരെ കുറിച്ച് പറയാറുണ്ട്, ഭാര്യമാരും ഭർത്താക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്, എന്ന് ഇദ്ദേഹത്തെ കണ്ടു തുടങ്ങിയോ അന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ തമാശ രൂപത്തിൽ എടുക്കുക, യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിപ്പോരുത് ജീവിതം. വല്ലപ്പോഴും ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ രൂപത്തിൽ പറയും, ഇങ്ങേരെ എന്ന് കണ്ടു തുടങ്ങിയോ, അല്ലെങ്കിൽ പറയും ഈ ഒരു ഈ ഇവിടെ എന്നാണോ കാല് വെച്ച് കാല് കുത്തിയത് അന്ന് മുതൽ പ്രശ്നം തുടങ്ങി. ഇതൊക്കെ തമാശ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവമായിട്ടൊക്കെ പറയാം, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കരുത്, യഥാർത്ഥത്തിൽ അങ്ങനെ ആയി പോകരുത്. അന്നേരം പിന്നെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീമദ് ഭാഗവതത്തിൽ എടുത്തു പറയുന്നുണ്ട്, ഒരു ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും രണ്ടുപേരും ഇരുന്ന് പറയുന്ന നേരം പോക്ക് മാത്രമേ ഉള്ളൂ, ഒരു തമാശ. ഇതേ ഉള്ളൂ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പൊതുവേ ഇന്നത്തെ യുവതലമുറ ലൈംഗിക ബന്ധത്തിന് മാത്രം ഒന്നിച്ചു വരുന്നു. അത് പെട്ടെന്ന് തീരും. ആ ഒരു ആകർഷണം കുറച്ച് നാൾ കഴിയുമ്പോൾ തീരും, പിന്നെ ഒരു ആകർഷണം തോന്നത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ പണ്ടത്തെ നമ്മുടെ ജീവിതമൊക്കെ, നമ്മുടെ അച്ഛനും അമ്മമാരുടെയും ജീവിതം, അപ്പൂപ്പൻ മുതിർന്നവരുടെയൊക്കെ ജീവിതം നോക്കിയാൽ കാലാകാലം കഴിയുമ്പോഴും എത്ര ഒന്നിച്ചാണ് അവർ നിൽക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ ബന്ധത്തെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. അവർ തമ്മിൽ ഉള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ശരീരബന്ധത്തിൻ്റെ മാത്രമല്ല, ആ ശരീരബന്ധത്തിനോടുള്ള ആകർഷണമൊക്കെ തീരും. എത്ര കഴിഞ്ഞാലും എന്താണ്, അവരുടെ ബന്ധം ഒന്നിച്ചു നിൽക്കും. കാരണം അവരുടെ ജീവിതത്തിൽ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഭഗവാനാണ്. അന്നേരം അതേപോലെ
നമ്മുടെ ജീവിതത്തിലും ഭഗവാനെ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ അത് പുറമെയുള്ള സൗന്ദര്യമോ പുറമെയുള്ള സംസാരമോ ആ ഒരു വ്യക്തിയുടെ കഴിവുകളോ ഒന്നുമല്ല അവരെ ഒന്നിപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥ ബന്ധം. ദാമ്പത്യ ബന്ധം അങ്ങനെയായിരിക്കണം. അതാണ് നമ്മുടെ വൈദിക സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ചിലപ്പോൾ തമാശ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, വിഷമിപ്പിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഭർത്താവ് തികഞ്ഞ എന്തായിരിക്കണം, ബ്രഹ്മചാരിയായിരിക്കണം. സ്വന്തം ഭാര്യ ഒഴികെ മറ്റാരെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. ഏകപത്നി വ്രതനായിരിക്കണം. ഇനി ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവല്ലാതെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് തമാശ രൂപത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അന്നേരം ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന തമാശകളൊക്കെ ആ ഒരു ബന്ധത്തെ കൂടുതൽ ദൃഢീകരിക്കാൻ വേണ്ടിയായിരിക്കണം, അല്ലാതെ അതിനെ തകർക്കാൻ വേണ്ടി ആകരുത്. പലപ്പോഴും ഒരു കുടുംബം വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പരസ്ത്രീ പുരുഷ ബന്ധം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുടുംബം ശരിയല്ല, എൻ്റെ കുടുംബം ശരിയല്ല, അതുകൊണ്ട് വേറെ ആരെങ്കിലും അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പോകുന്നതിൻ്റെ അർത്ഥം എന്താണ്, ആ ഒരു കുടുംബം കൂടെ നശിപ്പിക്കുകയാണ്. അവിടെയും സെയിം പ്രശ്നമാണ്. അന്നേരം കുടുംബം മാറ്റിക്കൊണ്ട് പ്രശ്നം സോൾവ് ആകുന്നില്ല. കുടുംബം മാറ്റിക്കൊണ്ട് പ്രശ്നം സോൾവ് ആവുന്നില്ല. നമ്മൾ മാറുക, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബോധത്തെ മാറ്റുക, നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നത്തെ സോൾവ് ചെയ്യുക. നമ്മുടെ പ്രശ്നത്തെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നോട്ടം സോൾവ് ആവും, നമ്മുടെ വീക്ഷണം സോൾവ് ആവും. നമ്മുടെ വീക്ഷണം സോൾവ് ആവുമ്പോൾ എന്താണ്, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള ആളിനെ കാണുമ്പോൾ എന്താണ്, ആ ഒരു വ്യക്തിയിൽ ആ ഒരു പ്രശ്നം കാണത്തില്ല. ആത്മവാൻ മന്യതേ ജഗത് എന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റൊരു വ്യക്തിയിൽ കാണാൻ ശ്രമിക്കുന്നത്. കാണാൻ ശ്രമിക്കുക മാത്രമല്ല, അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആക്ച്വലി നമ്മുടെ ഉള്ളിലെ പോരായ്മകളാണ് നമ്മൾ മറ്റൊരാളുടെ ഉള്ളിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള പോരായ്മകളെ മാറ്റണം. ആ പോരായ്മകൾ എങ്ങനെ മാറ്റാൻ പറ്റും, ഹരിയുടെ നാമം ജപിച്ചും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയും ശ്രീമദ് ഭാഗവത കഥാശ്രവണത്തിലൂടെ മാത്രമേ ഇതൊക്കെ നടക്കൂ. അന്നേരം ഇന്നത്തെ ദിവസം ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വളരെ വിശേഷപ്പെട്ട ശ്ലോകമാണ്, ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുന്നൊരു ശ്ലോകമാണ്. ശുഗദേവ ഗോസ്വാമിയുടെ ആ ഒരു ബോധത്തിൻ്റെ ലെവലിനെ കുറിച്ച് പറയുകയാണ്. അതും കൂടാതെ ഇന്ന് മധ്വാചാര്യർ, പ്രധാനപ്പെട്ട ലോകം കണ്ട ആചാര്യന്മാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന മധ്വാചാര്യരുടെ ദിവസമാണ്. നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഈ ഒരു മധ്വ സമ്പ്രദായത്തിലാണ് വരുന്നത്. ബ്രഹ്മ മാധ്വ ഗോഡിയ സമ്പ്രദായം എന്ന് പറയും. അന്നേരം ബ്രഹ്മ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വരുന്ന ആ ഒരു ജ്ഞാനം നാല് സമ്പ്രദായത്തിലൂടെയാണ് പത്മപുരാണത്തിൽ പറയുന്നത് ആധികാരികമായിട്ട് നമ്മുടെ ഈ ലോകത്തിൽ ലഭിക്കുന്നത്. അന്നേരം ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്ന ഉദാഹരണം പോലെ തന്നെ ആ ഒരു സമുദ്രം, ഭഗവാനാകുന്ന ആ സമുദ്രം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മൾ കാട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാട്ടു തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കൊരു സമാധാനവും സന്തോഷവും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം ഈ ആഗ്രഹങ്ങളെ ശമിപ്പിക്കണമെങ്കിൽ എന്താണ്, ആ സമുദ്രത്തിലുള്ള ജലം കാർമേക രൂപത്തിൽ നമ്മുടെ മുന്നിൽ വർഷിക്കണം. ആ കാർമേകമാണ് നമ്മുടെ കലിയുഗത്തിൽ വരുന്ന ഓരോരോ ഗുരു സമ്പ്രദായങ്ങളും വൈഷ്ണവ സമ്പ്രദായങ്ങളൊക്കെ. ആ സമ്പ്രദായം വഴി ആധികാരികമായിട്ട് നമ്മൾ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താവും, നമ്മുടെ ഉള്ളിലുള്ള ഭൗതിക ആഗ്രഹങ്ങളൊക്കെ തീരുകയും അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും വരികയും കൂടുതൽ കൂടുതൽ നമുക്ക് ഭഗവാനുമായിട്ട് അടുക്കാനും പറ്റും. അന്നേരം പത്മപുരാണത്തിൽ പറയുന്നത് നാല് സമ്പ്രദായത്തെക്കുറിച്ചാണ്, ബ്രഹ്മ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം. അന്നേരം ഈ പത്മപുരാണം അനുസരിച്ച് ഈ സമ്പ്രദായം ഇല്ലാതെ കിട്ടുന്ന മന്ത്രം നിഷ്ഫലം എന്നും പത്മപുരാണത്തിൽ പറയുന്നു. സമ്പ്രദായ വിഹീന മന്ത്രം നിഷ്ഫലം ഭവേ എന്ന് പറയും. അന്നേരം നമ്മൾ ഏത് ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ പോലും ആ സമ്പ്രദായത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മന്ത്രം പൂർണ്ണമായിട്ടും ഫലിക്കും. അങ്ങനെ പലപ്പോഴും നമ്മൾ വിചാരിക്കും, നാമം ഞാൻ ഇത്രയും കാലം കൊണ്ട് ജപിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല? കാരണം ആ സമ്പ്രദായത്തിലൂടെ തന്നെ ലഭിക്കണം. അന്നേരം നമ്മൾ വിചാരിക്കും, ഭഗവാനും നമ്മളുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ബന്ധമുണ്ടല്ലോ, പിന്നെ ഇടയ്ക്ക് ഒരാളുടെ ആവശ്യമുണ്ടോ?
ഇടയ്ക്ക് ഒരാളുടെ ആവശ്യമില്ല. നമ്മൾ ഭഗവാനുമായിട്ട് വളരെ ക്ലോസ് ബന്ധം തന്നെ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. പക്ഷെ പ്രശ്നം എവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ആ ബന്ധം തകർന്നിരിക്കുകയാണ്. ഭഗവാൻ ബന്ധം തകർത്തില്ല, നമ്മളാണ് ബന്ധത്തെ തകർത്തത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എങ്ങനെയാണോ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ആ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പോയി കഴിഞ്ഞാൽ പിന്നെന്താണ്, അവർക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് ഒരിക്കലും പിന്നെ തിരിച്ചു വരാൻ പെട്ടെന്ന് തോന്നത്തില്ല. എന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ പിരിഞ്ഞ് ഈ ലോകം ഒന്ന് ആസ്വദിക്കണം എന്നുള്ള രീതിയിൽ ഒരു ചിന്ത കൊണ്ടാണ് നമ്മൾ പല പല ജന്മങ്ങളെടുത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. അന്നേരം ഈ ഒരു ഭർത്താവ് പോരാ, വേറൊരു ഭർത്താവ് വേണം, വേറൊരു ഭർത്താവ് ഇതിൽ നിന്നും സുന്ദരനായിരിക്കുമോ, ഇതിൽ നിന്നും കൂടുതൽ എനിക്ക് സന്തോഷം തരാൻ പറ്റുമോ എന്നാഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പക്ഷേ ഞാൻ തന്നെ ഭർത്താവ് എന്തുകൊണ്ടായിക്കൂടാ, ഞാൻ തന്നെ, അതായത് ഭർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ, ഉദ്ദേശിക്കുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സത്യം, ആത്മാവിന് പുരുഷനാകണം എന്നുള്ളൊരു ചിന്ത വന്നു. പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ ശരീരവും, അതല്ല ഉദ്ദേശിക്കുന്നത്, ആത്മാവിൻ്റെ സ്വഭാവം. യഥാർത്ഥത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്, ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഭഗവാനാണ്. അന്നേരം ആത്മാവിന് ഭൗതിക ആഗ്രഹം വന്നു, ഭഗവാൻ എങ്ങനെ എല്ലാം ആസ്വദിക്കുന്നു അതേപോലെ ഞാനും ആസ്വദിക്കണം, എൻ്റെ നിയന്ത്രണത്തിൽ പല കാര്യങ്ങളും വരണം എന്നാഗ്രഹിച്ചപ്പോഴാണ് നമ്മൾ ഈ ലോകത്തിലേക്കുള്ള പ്രയാണം തുടങ്ങിയത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ആരാണ്? ഭഗവാന്റെ ഭാര്യയാണ്, ഭഗവാന്റെ ദാസിയാണ്, ഭഗവാന്റെ പ്രകൃതിയാണ്, ഭഗവാന്റെ ശക്തിയാണ്. പക്ഷെ നമുക്ക് എന്താണ് സംഭവിച്ചത്? ഭഗവാനിൽ നിന്ന് ദൂരെ നിൽക്കണം എന്നൊരു ആഗ്രഹം വന്നു. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ട് ഇതിനെയൊക്കെ ആസ്വദിച്ചുകൂടാ? അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് നമ്മുടെ. പൊതുവെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഈ ചിലയിടത്തൊക്കെ പറയാറില്ലേ, ഇത്രയും കാലം ദശാകാലമാണ്, ശനിദശ വളരെ ഡേഞ്ചർ ആണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് എന്താണ്? അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശീലമായിക്കൊള്ളോ. അതേപോലെ തന്നെ നമ്മൾ അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ്, എന്ന് നമ്മൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് പാദം ഇങ്ങോട്ട് വെച്ചോ, അന്ന് മുതൽ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്, അന്ന് മുതൽ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എന്തിനോ വേണ്ടി എന്തോ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ആനന്ദം നൽകാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഭഗവാനാണ്. ആ ഒരു ഭർത്താവിനെ പിരിഞ്ഞിരുന്നത് കൊണ്ട് നമുക്ക് എങ്ങ് ചെന്നാലും സമാധാനമില്ല. കാരണം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയുടെ സ്വത്ത് എന്ന് പറയുന്നത് ഭർത്താവാണ്. ആ ഒരു ഭാര്യയുടെ അലങ്കാരം എന്ന് പറയുന്നത് അവരുടെ പാതിവൃത്യമാണ്. അല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾ ഇടുന്നത് നല്ലതാണ്, പക്ഷേ ഒരു ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞത് അവരുടെ പാതിവൃത്യമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ആ ഒരു പാതിവൃത്യത്തിൽ ഫോക്കസ് ചെയ്യുക നമ്മൾ യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഗോപികമാർ യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ആരുമറിയാതെ ഭാര്യമാർ, അവിടുത്തെ ഗോപികമാരല്ല മറ്റുള്ളവരുടെ ഭാര്യമാരായിരുന്നു, എന്നിട്ടും ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അവിടെ അവർക്ക് പാതിവൃത്യ ദോഷം വരുന്നില്ല. കാരണം യഥാർത്ഥ ഭർത്താവുമായിട്ടാണ് അവർ ബന്ധം സ്ഥാപിക്കുന്നത്. അന്നേരം അത് സാക്ഷാൽ ഭഗവാനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മളെല്ലാവരും ഈ ലോകത്തിൽ വന്നിരിക്കുകയാണ്. അന്നേരം മധ്വാചാര്യർ, ആ പരമ ആചാര്യൻ്റെ ദിവസമാണ്, അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് തിരിച്ചുപോയ ദിവസമാണ്. എല്ലാം കൊണ്ടും അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. അന്നേരം ഈ പരമ ആചാര്യന്മാരെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കാരുണ്യത്തെ വർഷിക്കാനാണ്. എങ്ങനെയാണോ ഒരു വിവാഹബന്ധം തകർന്നിരിക്കുന്ന ഒരു ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ മീഡിയേറ്ററായിട്ട് വന്നിട്ട് എന്താണ് അവരുടെ ഉദ്ദേശം, എന്താണ് ബന്ധത്തെ കൂടുതൽ തകർക്കാൻ വേണ്ടിയല്ല, ആ ബന്ധത്തെ വീണ്ടും സ്ഥാപിക്കാൻ, വീണ്ടും ഈ ഒരു ദമ്പതികളെ ഒന്നിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ്. അതാണ് ആചാര്യന്മാരുടെ ജോലി. പക്ഷെ പലപ്പോഴും ആചാര്യന്മാർ പല വേഷം, ആചാര്യന്മാരുടെ വേഷം ഇട്ടിട്ട് ആധികാരികമായിട്ടുള്ള ആചാര്യന്മാരായിരിക്കത്തില്ല, ചിലപ്പോഴൊക്കെ പരമ്പര അനുസരിച്ച് വരുന്ന ആചാര്യന്മാരായിരിക്കത്തില്ല. അവരെന്താണ്, ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിപ്പിക്കും. ഉദാഹരണത്തിന് വിവാഹബന്ധം തകർന്നിരിക്കുന്ന സമയത്ത് അവർ നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ ഒന്നിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ ആ വക്കീലിൻ്റെ ഉദ്ദേശം കാശ് മാത്രമാണ്. എങ്ങനെയെങ്കിലും ഇവർ കൂടുതൽ വഴക്കാക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല സ്വഭാവമാണ്, അല്ല, ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ ഒരു വക്കീൽ ചെയ്യേണ്ടത്, അല്ലേ? അന്നേരം കേസൊന്നും ഇല്ലാതെ ഇരിക്കേണ്ടി വരും എന്ന് വെച്ച് ചില വക്കീലുകൾ വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ കാശല്ലല്ലോ എല്ലാം, എല്ലാം ബന്ധങ്ങൾ, മനുഷ്യ ജീവിതം, അവരൊന്നിക്കുമ്പോൾ എല്ലാം നന്നായി.
അത്രയേ ഉള്ളൂ. ആ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ തന്നെ വക്കീലിന് ചിലപ്പം കൂടുതൽ ഫീസ് കിട്ടും അല്ലേ. അന്നേരം നമ്മൾ മാനുഷിക മൂല്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ആധികാരികമായിട്ട് ആ ഒരു ആചാര്യൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് കണക്റ്റ് ചെയ്യുക. അല്ലാതെ ആ ഒരു ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തികൾ ആ ഒരു വ്യക്തിയോട് ആകർഷ്ടരാകും. പക്ഷേ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കണം, ഇതൊന്നും എൻ്റെ ഉദ്ദേശമല്ല. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന സന്ദേശം എത്തേണ്ട അടുത്ത് എത്തിക്കുക. കാരണം നേരത്തെ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് തന്നെ ആ ഒരു ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു, പക്ഷെ ഭർത്താവ് ഭാര്യയായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് നമ്മുടെ സ്റ്റോറി. നമ്മൾ ഭഗവാന്റെ ഭാര്യയാണ്. ഭഗവാന് നമ്മളോട് ഇപ്പോഴും സ്നേഹമുണ്ട്. ഭഗവാൻ എത്രമാത്രം ആൾക്കാർ അവിടെ ഗോലോക വൃന്ദാവനത്തിൽ ഉണ്ടെങ്കിലും നമ്മളോട് ഭഗവാന് കൂടുതൽ സ്നേഹമാണ്. ഒരിക്കലും മാറ്റാൻ പറ്റാത്തത്രയും സ്നേഹം ഭഗവാൻ നമ്മളോടുണ്ട്. അന്നേരം ഭഗവാൻ അവിടുന്ന് ഓരോ ആൾക്കാരെയും അയച്ചു തരികയാണ്, ആചാര്യന്മാരെയൊക്കെ. എന്തിനു വേണ്ടി? ആ ബന്ധത്തെ വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാരണം ആ ഒരു വ്യക്തിയെ വിട്ടത് തന്നെ ഭഗവാനാണ്. എങ്ങനെയാണോ കാർമേഘത്തിൻ്റെ ഉദാഹരണം തന്നത് അതേപോലെ തന്നെ. അതുകൊണ്ട് ആ പരമ്പര വഴി വരുന്ന ആചാര്യന്മാരെ അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുകയാണെങ്കിൽ, പിന്നെ വളരെ എളുപ്പമാണ് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു വഴി നമ്മൾ സഞ്ചരിച്ചില്ല എങ്കിൽ നമ്മൾ വിചാരിക്കും, ആ എന്തായാലും ഞാനും ഭഗവാനും ഒരു ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, ഡയറക്റ്റ്ലി ഭഗവാനോട് ബന്ധം സ്ഥാപിച്ചാൽ പോരെ. പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. നമ്മളെ ഭഗവാനുമായിട്ട് തടസ്സപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ ഭൗതിക ആഗ്രഹങ്ങൾ പോയിട്ടില്ല, കാമത്തിന് കുറവില്ല, ക്രോധത്തിന് കുറവില്ല, ലോഭം മതമാത്സര്യം ഇതൊന്നും കുറഞ്ഞിട്ടില്ല. ഇതെല്ലാം വലിയൊരു തടസ്സമാണ്, ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അന്നേരം ഇതൊക്കെ മാറാതെ, ഇതൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ് ഭഗവത് ഭക്തർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയോ അതിനുള്ള ഒരു പരിശ്രമമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ സഹായിക്കുക. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഭഗവാനുമായിട്ട് ഉള്ള ആ ഒരു ബന്ധത്തെ ദൃഢീകരിക്കുക. നിങ്ങൾക്ക് യഥാർത്ഥ ആനന്ദവും സമാധാനവും സന്തോഷവും നൽകുക. അതിനുവേണ്ടി നമ്മൾ ഒരു ഡൊണേഷനും പ്രതീക്ഷിക്കുന്നില്ല. പുസ്തക വിതരണത്തിലൂടെ ആ ഒരു ലഭിക്കുന്ന ആ ഒരു ധനം കൊണ്ടാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം നടക്കുന്നത്. അന്നേരം ഈ പുസ്തക വിതരണം സെയിലിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. ആ ഒരു പുസ്തക വിതരണം ഉദ്ദേശിക്കുന്നതിൻ്റെ എന്താണ്? അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ പ്രചരണം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം സതുദ്ദേശമേ ഉള്ളൂ. എന്താണ്? ലോകത്തിൻ്റെ നന്മ, ലോകാനാം ഹിതകാരിണോ. ഇതാണ് ശ്രീല പ്രഭുപാദ്ജി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശ്രീല പ്രഭുപാദ്ജിയുടെ ശിഷ്യരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് സത്യം, സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സത്യമായിട്ട് അവതരിപ്പിക്കുന്നു. യഥാർത്ഥം നിങ്ങളുടെ ബന്ധു ഭഗവാനാണ്, നിങ്ങളുടെ ഭർത്താവ് ഭഗവാനാണ്. ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം, അതാണ് ശാശ്വതമായിട്ടുള്ള ബന്ധം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ ഓരോരോ സത്സംഗങ്ങളും ഓരോരോ ഗ്രന്ഥങ്ങളും. ഈ ഒരു ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അല്ലാതെ ലൈക്സ് കൂട്ടാനും ഫേസ്ബുക്ക് കൂട്ടാനും ഫോളോവേഴ്സിനെ കൂട്ടാനും ഒന്നുമല്ല. അതുകൊണ്ട് ആർക്കെന്താണ് പ്രയോജനം? അതൊക്കെ നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പേരിൽ ഇത് റീച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഭഗവാനിലാ സന്ദേശം എത്തുമല്ലോ, ഭഗവാന്റെ സന്ദേശം എല്ലായിടത്തും എത്തുമല്ലോ, അത്രയേ ഉള്ളൂ ഉദ്ദേശം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ നന്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആചരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും വരണം. ഇത് കേൾക്കുന്ന ആൾക്കാർ ആചരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമുണ്ട്. അന്നേരം നമ്മൾ ഇതൊക്കെ ശ്രമിക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അന്നേരം നമുക്ക് ഇന്നത്തെ ശ്ലോകം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകം
ശ്രീമദ് ഭാഗവത്തിലെ ഒന്നാമത്തെ സ്കന്ധം നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ ശ്ലോകമാണ്. ദൃഷ്ട്വാ അനുയാന്തം ഋഷീമാത്മജം ദൃഷ്ട്വാ അനുയാന്തം ഋഷീം ആത്മജം അപി അനഗ്നദേവ്യ ദൃഷ്ട്വാ അനുയാന്തം ഋഷീം ആത്മജം അപി അനഗ്നം ദേവ്യ ദേവ്യഹരിയ പരിദധൂന സൂതസ്യ വിവക്ത ദൃഷ്ട്വേ. വിവർത്തനത്തിൽ ഭാവാർത്ഥത്തിൽ ശ്രീ പ്രഭുപാദജി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. തൻ്റെ പുത്രനെ അനുഗമിക്കുന്ന ശ്രീ വ്യാസദേവനെ ദർശിച്ച ഉടൻ ശ്രീ വ്യാസദേവൻ സ്വയം നഗ്നനല്ലാതിരുന്നിട്ടും നഗ്നരായി സ്നാനം ചെയ്തുകൊണ്ടിരുന്ന സുന്ദരികളായ യുവകന്യകമാർ ലജ്ജയാൽ അവരുടെ മേനിയെ ആടകളാൽ ആവരണം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ അതുവഴി പോയപ്പോൾ അവർ അപ്രകാരം ചെയ്തില്ല. ഇതേക്കുറിച്ച് മുനി ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ പവിത്രീകരിക്കപ്പെട്ടവനാകയാൽ അവൻ അവരെ കണ്ടപ്പോൾ സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള വേർതിരിവ് കാണുന്നില്ല എന്നും എന്നാൽ മുനിക്ക് അത്തരം വേർതിരിവുണ്ടെന്നും യുവതികൾ പ്രതിവചിച്ചു. ഭാവാർത്ഥത്തിൽ ശ്രീ പ്രഭുപാദജി പറയുന്നത് എന്താണെന്ന് നോക്കാം. ഭഗവത്ഗീത 5.18 ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. വിദ്യയും വിനയവും ഉള്ളവർ ബ്രാഹ്മണരിലും ഗോവിങ്കിലും ചണ്ഡാലനിലും നായെ ഭക്ഷിക്കുന്നവൻ നായയിലും ആത്മീയ വീക്ഷണമുള്ള ജ്ഞാനികൾ തുല്യ ദർശനമുള്ളവരാകുന്നു. ശ്രീല ശുഖദേവ ഗോസ്വാമി ഈ അവസ്ഥ പ്രാപ്തമാക്കി. ആകയാൽ അദ്ദേഹം സ്ത്രീയെയും പുരുഷനെയും ദർശിക്കുന്നില്ല. സമസ്ത ജീവാത്മാക്കളെയും വ്യത്യസ്ത ആടകളിൽ അദ്ദേഹം ദർശിക്കുന്നു. ഒരു ശിശുവിനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീ ശുഖദേവ ഗോസ്വാമി 16 വയസ്സുള്ള യുവബാലനായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണ വളർച്ച പ്രാപിച്ചിരുന്നു എന്ന് മാത്രമല്ല, ആ സ്ത്രീകളെപ്പോലെ അദ്ദേഹവും നഗ്നരായിരുന്നു. എന്നാൽ ശ്രീ ശുഖദേവ ഗോസ്വാമി ലൈംഗിക ബന്ധങ്ങൾക്ക് അതീന്ദ്രിയനാകയാൽ അദ്ദേഹം നിഷ്കളങ്കനായി പ്രാദുർഭവിച്ചു. യുവതികൾ അവരുടെ സവിശേഷ യോഗ്യതയാൽ തൽക്ഷണം ഇത് മനസ്സിലാക്കുകയാൽ അദ്ദേഹത്തിനെ അവർ ഗൗരവത്തിലെടുത്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് കടന്നുപോയപ്പോൾ അവർ ശീഘ്രം ആടകളണിഞ്ഞു. യുവതികൾ തികച്ചും അദ്ദേഹത്തിൻ്റെ പുത്രിമാരെ പോലെയോ പൗത്രിമാരെ പോലെയോ ഒക്കെ ആണെന്നിരിക്കലും ശ്രീ വ്യാസദേവൻ ഗൃഹസ്ഥാശ്രമിയായി അവതരിച്ചുകയാൽ സാമൂഹ്യ മര്യാദ അനുസരിച്ച് അവർ വ്യാസദേവൻ്റെ സമീപത്തിന് അനുചിതമായി പ്രതികരിച്ചു. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള വേർതിരിവുണ്ടാകണം. അല്ലാത്ത പക്ഷം അയാൾക്കൊരു ഗൃഹസ്ഥാശ്രമിയായി ഇരിക്കുക സാധ്യമല്ല. ആകയാൽ സ്ത്രീ എന്നും പുരുഷനുമെന്നുള്ള യാതൊരു അഭിനിവേശവും കൂടാതെ ശരീരവും ആത്മാവും തമ്മിലുള്ള വേർതിരിവ് അറിയാൻ ഒരാൾ നിശ്ചയമായും യത്നിക്കണം. അവിദ്ധമുള്ള വേർതിരിവ് നിലനിൽക്കുന്നിടത്തോളം കാലം ശുഖദേവ ഗോസ്വാമിയെ പോലെ ഒരു സന്യാസിയായി തീരുവാൻ ഒരിക്കലും ഉദ്യമിക്കരുത്. കുറഞ്ഞ പക്ഷം തത്വത്തിലെങ്കിലും ജീവാത്മാക്കൾ സ്ത്രീയോ പുരുഷനെന്നോ അല്ലെന്നോ ഒരാൾ നിശ്ചയമായും നിരാക്ഷേപമായി മനസ്സിലാക്കണം. എതിർ ലിംഗത്തെ ആകർഷിക്കാനായി ഭൗതിക പ്രകൃതിയുടെ പദാർത്ഥത്തിൽ ബാഹ്യ ആവരണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം ലൈംഗിക ആകർഷണത്തിൽ വ്യാമോഹിതരായി കെണിയൽപ്പെട്ട് ഈ ഭൗതിക അസ്തിത്വത്തിൽ ഒരാൾ നിൽക്കുന്നു. ഈ അസാൻമാർഗിക വേർതിരിവിന് ഉപരിയാണ് ഒരു മുക്താത്മാവ്. അയാൾ ഒരു ജീവാത്മാവിനെ മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ദർശിക്കുന്നില്ല. അയാൾക്ക് അവയെല്ലാം ഏകവും ഒരേ സത്യമാകുന്നു. ആത്മീയ വീക്ഷണത്തിൻ്റെ പരിപൂർണത മോക്ഷ അവസ്ഥയാകുന്നു. ശ്രീല ശുഖദേവ ഗോസ്വാമി ആ അവസ്ഥ പ്രാപ്തമാക്കി. ശ്രീല വ്യാസദേവൻ അതീന്ദ്ര പദവിയിലാണെങ്കിലും അദ്ദേഹം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ സാമാന്യ ആചാര്യ മര്യാദ അനുസരിക്കാൻ മുക്താത്മാവായി ഭാവിച്ചില്ല. എത്ര മനോഹരമായിട്ടുള്ള ഭാവാർത്ഥമാണ് നോക്കണേ. ഇതാണ് ശ്രീല പ്രഭുപാദജിയുടെ ഭാവാർത്ഥത്തിൻ്റെ പ്രത്യേകത. കാരണം പലപ്പോഴും ഈ ശ്ലോകം നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഈ ശ്ലോകത്തെക്കുറിച്ച് മറ്റ് പല ആചാര്യന്മാർ പറയുന്ന കേട്ടു നോക്കൂ. അവരുടെ ആ ഒരു അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതേസമയത്ത് ശ്രീല പ്രഭു ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. വിവർത്തനവും ഭാവാർത്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ലോജിക്കായിട്ട് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. കാരണം ഇവിടെ പറയുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഖായ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോവിഷ്ടം താപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം.
വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാൻവിതം ച हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये नमाम विष्णुपादाय कृष्ण प्रेष्ठाय भूतले श्रीमदे भक्तिवेदांत स्वामिनीति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे मूकं करोति वाचालं बंधुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत् ഭഗവാനെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, കൂടുതൽ കാരുണ്യം വരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ശ്ലോകം ആരംഭിക്കാം. അന്നേരം പൊതുവെ ലൈംഗിക ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ ഭഗവത് ഭക്തിക്ക് വലിയ ഒരു തടസ്സമാണ്. ഹരേ കൃഷ്ണ, കേൾക്കാമോ? ഹരേ കൃഷ്ണ കേൾക്കാമോ? കേൾക്കാമെങ്കിൽ തമ്പടിക്കൂ. ആ, അത് മഴ പെയ്തുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? നല്ല ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പക്ഷേ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിർത്താം. ഓക്കെ, എന്തായാലും നമുക്ക് കേൾക്കാം. അന്നേരം ഹരേ കൃഷ്ണ. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈംഗിക ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തടസ്സമാണ്. ശരീരബോധം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശുഗദേവ് ഗോസ്വാമിയെക്കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നു, അദ്ദേഹം ആ ഒരു 16 വർഷം വരെ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. പുറത്തിറങ്ങി വന്നതിന് ശേഷം ആ ഒറ്റ നടപ്പായിരുന്നു, തിരിച്ചൊന്ന് നോക്കുന്ന പോലുമില്ല, കാരണം മായ സ്പർശിച്ചിട്ടില്ല. അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ പല പല ദൃശ്യങ്ങളും അദ്ദേഹം കണ്ടു, പക്ഷെ അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. പിന്നെ കേൾക്കാൻ പറ്റാത്തവർ പറ്റുമെങ്കിൽ ഹെഡ്ഫോൺ വയ്ക്കുക, ഹെഡ്ഫോൺ വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും. അന്നേരം പോകുന്ന സമയത്ത് പല പല യുവതികൾ അവിടെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ശുഗദേവ ഗോസ്വാമിയെ കണ്ടപ്പോൾ ഒന്ന് നോക്കി, എന്നിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ അവർ അവരുടെ കാര്യം ചെയ്തുകൊണ്ടിരുന്നു. കാരണം അമ്മമാർക്ക് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ട്, സ്ത്രീകളുടെ പ്രത്യേകതയാണ്, പെൺകുട്ടികളുടെ പ്രത്യേകതയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി അവരെ ഏതർത്ഥത്തിലാണ് നോക്കുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഭഗവാൻ കൊടുത്ത ഒരു വലിയൊരു കഴിവാണ്. അതായത് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആണുങ്ങൾ ഏതർത്ഥത്തിലാണ് അവരെ നോക്കുന്നതെന്ന്. അന്നേരം ഇത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അന്നേരം പെൺകുട്ടികൾ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അതേ വഴി കൂടെ തന്നെ, പൊതുവേ ആ വൈദിക സംസ്കാരത്തിൽ ഉള്ള ആ ഒരു സമയത്ത് ഒരിക്കലും പെൺകുട്ടികൾ കുളിക്കുന്ന സ്ഥലത്ത് ആണുങ്ങൾ പോവാറില്ല, അതൊരു കൾച്ചറല്ല. അതായത് സ്വന്തം അമ്മയും പെങ്ങളും അല്ലേ, അതേപോലെയല്ലേ നമ്മൾ എല്ലാവരെയും കാണേണ്ടത്. അല്ലാതെ ബാക്കിയുള്ള എല്ലാവരെയും നമ്മുടെ ഇന്ദ്രിയ വിഷയത്തിന് ആസ്വാദന വിഷയം എന്ന് ഒരിക്കലും കാണാൻ പാടില്ല. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, അത് നമ്മുടെ സംസ്കാരമല്ല, സംസ്കാര ശൂന്യതയാണത്. ഒരു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാ പെൺകുട്ടികളെയും, സ്വന്തം ഭാര്യ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളെയും അമ്മയും പെങ്ങളെയും പോലെ കാണാൻ പഠിക്കണം. അത് പറ്റിയില്ലെങ്കിൽ അവൻ ആണത്വം ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം.
ഒരു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആത്മനിയന്ത്രണം വേണം, മനസ്സിന് നിയന്ത്രണം വേണം. വൈദിക സംസ്കാരം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു അമ്മയ്ക്കോ പെങ്ങൾക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് നമ്മൾ പ്രയത്നിക്കണം അവരെ സംരക്ഷിക്കാൻ വേണ്ടി. പൊതുവെ നമ്മൾ സിനിമയിൽ നമ്മൾ നോക്കുമ്പോൾ നായകൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആരായിരിക്കും? അമ്മമാർക്കോ പെങ്ങന്മാർക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ആ പ്രശ്നത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നവനാണ് നായകൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ആൾക്കാർ രാവണനെ മാത്രം ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് രാവണൻ നല്ല വ്യക്തിയാണ്, രാവണൻ നല്ല വ്യക്തിയാണ്. പക്ഷേ സിനിമയിൽ പോലും നമ്മൾ രാവണനെ അല്ല ഹീറോ ആയിട്ട് കാണുന്നു. എപ്പോഴും നായക കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകനായിട്ട് വരുന്ന കഥാപാത്രം എപ്പോഴും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കുന്ന ആളാണ് നായകൻ. എപ്പോഴും രാമൻ തന്നെയാണ് എപ്പോഴും ഹീറോ. അന്നേരം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലൈംഗിക ബന്ധത്തെ, ലൈംഗിക ആസക്തിയെ നിയന്ത്രിക്കുക എന്നത് ആത്മീയ പുരോഗതിക്ക് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് നിയന്ത്രിക്കാതെ ആത്മീയപരമായിട്ട് നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തില്ല. അന്നേരം ശുഗദേവ് ഗോസ്വാമി പോയപ്പോൾ ശുഗദേവ് ഗോസ്വാമി ഇത് പെണ്ണുങ്ങളാണെന്ന് പോലും കാണുന്നില്ല. അന്നേരം എന്തുകൊണ്ട് കാണുന്നില്ല? അദ്ദേഹം ശരീരത്തെ കാണുന്നതേയില്ല. ഇതൊക്കെ പല ആൾക്കാർക്കും അനുകരിക്കാൻ പറ്റും. എനിക്കും ശരീരബോധം ഇല്ല, അതുകൊണ്ട് എനിക്ക് വസ്ത്രം വേണ്ട എന്ന് ആണുങ്ങൾക്കും പറയാൻ പറ്റും, പെണ്ണുങ്ങൾക്കും പറയാൻ പറ്റും. പക്ഷേ അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കണം. ഇപ്പം ശുഗദേവ് ഗോസ്വാമി ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പോപ്പുലാരിറ്റി മാത്രമല്ല കിട്ടിയത്, പല ആൾക്കാരും വഴക്ക് പറയുന്നുണ്ടായിരുന്നു, കല്ലെറിയുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മീയ അവബോധത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആത്മസാക്ഷാത്കാരമുള്ള വ്യക്തികൾക്ക് ആത്മസാക്ഷാത്കാരമുള്ള വ്യക്തികളെ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ഉപേക്ഷിക്കുമ്പോഴല്ല നമ്മൾ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത്. ഉള്ളിൽ നിന്ന് കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മത്സര്യം വിടുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത്. അങ്ങനെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തികൾക്ക് ഈ ശരീരം തന്നെ ഒരു വസ്ത്രമായിട്ട് മാറും. അന്നേരം ഇന്നത്തെ കാലത്ത് നമ്മൾ സിനിമാ നടി നടന്മാരൊക്കെ വസ്ത്രം ഉപേക്ഷിക്കുന്നത് ആത്മസാക്ഷാത്കാരം ലഭിച്ചുകൊണ്ടല്ല, അതൊക്കെ ശരീരപ്രദർശനത്തിന് വേണ്ടിയാണ്. അന്നേരം എന്തിനു വേണ്ടി വസ്ത്രം ഉപേക്ഷിക്കുന്നു? രണ്ടുപേരും വസ്ത്രം ഉപേക്ഷിക്കുന്നു ശരീരപ്രദർശനത്തിന് വേണ്ടിയല്ല, ആത്മപ്രദർശനത്തിന് വേണ്ടിയാണ്, ആത്മാവിനെ ദർശിക്കാൻ വേണ്ടിയാണ്, ഈ ശരീരം ഞാനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എത്ര നല്ല സുന്ദരനായിട്ടുള്ള നടീ നടന്മാരായാലും മരിക്കുന്ന സമയത്ത് ഈ ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ടേ പോകാൻ പറ്റൂ. പക്ഷേ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികൾക്ക് അത് നേരത്തെ അറിയാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇതിൻ്റെ പുറകിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നേരം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മധ്വാചാര്യരെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യാം. മധ്വാചാര്യർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് സമ്പ്രദായങ്ങളുണ്ട്. നമ്മുടെ സമ്പ്രദായമായ ബ്രഹ്മസമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട ആചാര്യനാണ് മധ്വാചാര്യൻ. ഈ മധ്വാചാര്യൻ എന്ന് പറയുന്നത് സാക്ഷാൽ വായുദേവൻ തന്നെയാണ്. അന്നേരം അദ്ദേഹം ജനിച്ചു വളരെ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. വളരെ കുഞ്ഞായിരുന്നപ്പോഴേ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആ അടുത്തുള്ള അമ്പലത്തിൽ ഭഗവാൻ ഒരു അശരീരി പോലെ തന്നെ കേൾപ്പിച്ചു, ഉടൻ തന്നെ മഹാശക്തനായിട്ടുള്ള ഒരു ആചാര്യൻ ഇവിടെ ജനിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു അശരീരി തന്നെ കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വേദവതിക്ക് മകനായിട്ട് ജനിക്കുന്നത് നമ്മുടെ മധ്വാചാര്യൻ. അന്നേരം കുട്ടിക്കാലത്തെ പേരിട്ടു വാസുദേവൻ എന്നാണ് പേരിട്ടിരുന്നത്. വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒരിക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ അവരുടെ ഒരു ബന്ധുവായിട്ടുള്ളൊരു പെൺകുട്ടി പരിചരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അന്നേരം കുട്ടിക്ക് എന്തെങ്കിലും കരച്ചിൽ നിർത്താൻ വേണ്ടി വീട്ടിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ, പാൽ കുടിക്കുന്ന കുട്ടിയാണെന്ന് ആലോചിച്ച് നോക്കണം, അന്നപ്രാവശ്യമൊന്നും കൊടുത്തിട്ടില്ല. ആ സമയത്ത് വീട്ടിൽ കുറച്ച് ഈ മുതിരയുണ്ടായിരുന്നു. ആ മുതിര എല്ലാം കൂടെ എടുത്ത് എന്ത് ചെയ്തു, ഒരു കിണ്ണത്തിൽ പെട്ടെന്നാക്കിയിട്ട് കുട്ടിയുടെ കൊടുത്തു. അന്നേരം മുതിര എന്ന് പറഞ്ഞാൽ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, അത് പൊതുവെ കുതിരയ്ക്കാണ് കൊടുക്കുന്നത്. ആ ഒരു മുതിര, ഇത്രയും വലിയ പാത്രത്തിൽ നിന്ന മുതിര ആ പാല് കുടിക്കുന്ന ആ കുഞ്ഞ് പടാന്നെടുത്ത് കഴിച്ചു, മുഴുവൻ കഴിച്ച് തീർത്തു. ഇത് കണ്ട ഉടനെ അത്ഭുതപ്പെട്ട ആ പെൺകുട്ടി വിചാരിച്ചു, ഇനിയോ ഇനി കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ. തിരിച്ചു വന്നപ്പോൾ അച്ഛനമ്മമാരോട് പറഞ്ഞപ്പോൾ അച്ഛനമ്മമാരെ തലയിൽ കൈവച്ചു, ഇനി എന്താവുമെന്ന്. പക്ഷേ പിറ്റേ ദിവസം നോക്കിയപ്പോൾ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, കാരണം വായുദേവൻ സാക്ഷാതല്ലേ, ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം തന്നെയാണ് ഹനുമാനായിട്ടും വന്നത്, ഇദ്ദേഹം തന്നെയാണ് ഭീമനായിട്ടും വന്നത്,
അദ്ദേഹത്തിന് ഇതൊക്കെ നിസ്സാരമല്ലേ. വന്നത് തന്നെ പ്രചരണത്തിന് വേണ്ടിയാണ് ആൾ വന്നിരിക്കുന്നത്. അന്നേരം ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പിന്നെ അതുകൂടാതെ ഒരു ദിവസം കുട്ടിയെ കാണാനില്ല, കാണാനില്ലാതെ നോക്കിയപ്പോൾ ഒരു കാളയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, കാളയുടെ വാല് പിടിച്ചുകൊണ്ട്. എന്നാൽ പൊതുവേ വായുവിൻ്റെ ബലമനുസരിച്ചാണ്, ഒരു വായുവിൽ എത്രത്തോളം നിയന്ത്രണം ഉണ്ടോ അതിനനുസരിച്ചാണ് ഒരാളുടെ ബലം ഇരിക്കുന്നത്. വലിയ വലിയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിലും അവർ ആദ്യം വായുവിനെ നിയന്ത്രിച്ചതിന് ശേഷമേ വെയ്റ്റ് പൊക്കാൻ പറ്റൂ. അന്നേരം വായുബലം ഇല്ലെങ്കിൽ ശക്തി വരത്തില്ല. അന്നേരം ശക്തിയുടെ ദേവനാണ് വായുദേവൻ. അന്നേരം സാക്ഷാൽ വായുദേവൻ വന്ന ശക്തിക്ക് എന്തെങ്കിലും കുറവാണോ? ഒരു കുറവും കാണത്തില്ല. അന്നേരം വായുദേവൻ്റെ അനുഗ്രഹത്താലാണ് ഹനുമാൻ സ്വാമി, വായുദേവൻ തന്നെയാണ് ഹനുമാൻ സ്വാമിയും വായുദേവൻ തന്നെയാണ് നമ്മുടെ ഭീമനും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ഇനി ഗുരുവായൂർ ക്ഷേത്രം തന്നെ നോക്കുകയാണെങ്കിൽ വായുദേവൻ തന്നെയാണ് സ്ഥാപിച്ചത്. വായുദേവനും ബൃഹസ്പതിയും കൂടെ ചേർന്നിട്ടാണ് ഗുരുവായൂരപ്പനെ നമുക്ക് തന്നത്. അന്നേരം അതേ വായുദേവനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അന്നേരം എന്താണ്, ഗുരുവും വായു കൂടെ ചേരുമ്പോഴാണ് ഗുരുവായൂരായത്. അന്നേരം നമ്മുടെ ഈ ഗുരുവായൂരപ്പൻ നമുക്ക് തന്നത്, നമുക്ക് ലഭിച്ചത് ഗുരു ബൃഹസ്പതി ദേവൻ്റെയും വായുദേവൻ്റെയും കൃപയാലാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കണം. ഇന്ന് അവരുടെ ഇത്രയോ സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അവർ അന്വേഷിച്ച് ഈ ഒരു സ്ഥലത്ത് തന്നെ എത്തി. അതുകൂടാതെ മമ്മിയൂർ മഹാദേവൻ്റെ അനുഗ്രഹത്താലും നമുക്ക് ഗുരുവായൂരപ്പനെ ലഭിച്ചു. ഇതിൽ പരം സൗഭാഗ്യം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അന്നേരത്തേക്ക് ഈ ഒരു വായുദേവൻ്റെ അതേ അവതാരം തന്നെയാണ് ആര്? മധ്വാചാര്യർ. അന്നേരം ആ മധ്വാചാര്യർ വളരെ കുട്ടിക്കാലത്ത് തന്നെ വളരെയധികം ശക്തനും ആരോഗ്യവാനുമാണ്. അന്നേരത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളർന്നു. കുട്ടിക്കാലത്ത് തന്നെ എല്ലാവിധ വേദശാസ്ത്രങ്ങളിലും പണ്ഡിതനാണ്. പഠിക്കുന്നതിന് മുമ്പേ തന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ വേദങ്ങളെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം മരങ്ങളുടെ പല പല പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേര് മാത്രം അദ്ദേഹം പറഞ്ഞില്ല, കാരണം അതിൻ്റെ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അന്നേരം ഉടനെ 5 വയസ്സ് പോലും ഇല്ലാത്ത ആ കുട്ടി വന്നിട്ട് പറയാ, അച്ഛൻ എന്താ ഈ പേര് പറയാഞ്ഞത് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു. അന്നേരം തന്നെ മനസ്സിലായി ഇദ്ദേഹം സാധാരണ വ്യക്തിയല്ലത്. അതുകൂടാതെ വല്ല ഒരു സ്ഥലത്തൊരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ കുറച്ച് തെറ്റായിട്ട് പറഞ്ഞു. ഉടൻ തന്നെ ഈ കൊച്ചുകുട്ടി പറയുകയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെ കുട്ടിക്കാലം മുതലേ പരമ ആചാര്യനാണെന്ന് തെളിയിച്ചു പല പല ലക്ഷണങ്ങളാണ്. 11 വയസ്സാകുമ്പോഴാണ് സന്യാസത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. വേദങ്ങളൊക്കെ പഠിച്ചു, ഇതൊക്കെ എടുത്തു. അവസാനം അദ്ദേഹം സന്യാസമെടുക്കാൻ തീരുമാനിച്ചു. അന്നേരം അച്ഛനും അമ്മയൊക്കെ ഒരുപാട് വിഷമിച്ചു. മോനെ സന്യാസമെടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അതിനുവേണ്ടിയാണല്ലോ ഇദ്ദേഹം വന്നിരിക്കുന്നത്. അവസാനം എല്ലാവരും വളരെയധികം വിഷമിച്ചു. പക്ഷേ എന്നിട്ടും ഇദ്ദേഹം പിന്തിരിയാൻ തയ്യാറായില്ല. അവസാനം അച്ഛൻ പറഞ്ഞു, നീ സന്യാസം എടുക്കുവാണെങ്കിൽ ഞാനും സന്യാസം എടുക്കുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ പൂർണ്ണപ്രജ്ഞൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ മധ്വാചാര്യരുടെ നേരത്തെയുള്ള പേരും സന്യാസ പേരും പൂർണ്ണപ്രജ്ഞൻ എന്നാണ്. അന്നേരം അദ്ദേഹം ഉടുത്തുകൊണ്ടിരുന്ന ഈ ഉത്തരീയം എടുത്ത് കീറിയിട്ട് ഒരു കൗപീനമാക്കിയിട്ട് അത് ഉടുത്തതിന് ശേഷം പറഞ്ഞു, ഞാൻ സന്യാസിയായി, അങ്ങ് സന്യാസിയാകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അന്നേരം ഈ ഒരു ഉറച്ച തീരുമാനം കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. വേറെ പല മാർഗത്തിലും നോക്കി, അതായത് പ്രദക്ഷിണം ചെയ്തു, 3 പ്രാവശ്യം കറങ്ങി തൊഴുതു, നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ദേവിയത് സന്യാസം എടുക്കരുത്. അന്നേരം മധ്വാചാര്യർ പറഞ്ഞു, ഒരു മകനെ ഒരിക്കലും അച്ഛനമ്മമാർ വണങ്ങേണ്ട ആവശ്യമില്ല, പക്ഷേ സന്യാസം എടുത്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ നമസ്കരിക്കണം മകനായാൽ പോലും. അതുകൊണ്ട് നമസ്കരിച്ചതിൻ്റെ അർത്ഥം അങ്ങ് തന്നെ പെർമിഷൻ തന്നു എൻ്റെ അർത്ഥമാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സന്യാസം എടുക്കുകയും പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. ഇത്രയും വ്യക്തമായിട്ട് നമ്മുടെ ആധികാരികമായിട്ട് കാര്യങ്ങളൊന്നും ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. പല പല വ്യക്തതകളും അദ്ദേഹം തന്നു നമ്മുടെ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും വേദാന്തത്തെക്കുറിച്ചൊക്കെ. എന്നാൽ അദ്ദേഹം വേദാന്ത സൂത്രത്തിൻ്റെ ഒരു കമൻട്രി എഴുതി, പൂർണ്ണപ്രജ്ഞ ഭാഷ്യം എന്ന് പറഞ്ഞിട്ട്, അത് ആധികാരികമാണെന്ന് അതിൻ്റെ ആ ഒരു അപ്രൂവൽ സാക്ഷാൽ വ്യാസദേവനിൽ നിന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉത്തർ ബദ്രിയിൽ പോയി.
ശിഷ്യന്മാർ ഒത്ത് ബദ്രിയിലെത്തി. അവിടെ ബദ്രിനാഥ ദർശനത്തിന് ശേഷം അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഉത്തർ ബദ്രിയിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് ചിലപ്പം വരാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി. പോകുന്ന സമയത്ത് ഒരു ശിഷ്യന് ഗുരുവിൻ്റെ കൂട്ടത്തിൽ പോയേ പറ്റൂ എന്ന് നിർബന്ധിച്ചു. അങ്ങനെ കൂട്ടത്തിൽ ഗുരു അറിയാതെ പോയി. അവസാനം മധ്വാചാര്യർ വലിയ വലിയ മലകളൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ്, വളരെ നിഷ്പ്രയാസം. കാരണം വായുദേവനല്ലേ, എന്ത് ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്. ഈ ശിഷ്യൻ വളരെയധികം കഷ്ടപ്പെട്ട് ഓരോ മലകളും ചവിട്ടുകയാണ്, വായു ബലം കുറഞ്ഞു, ഒരുപാട് ഉയരത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മധ്വാചാര്യർ ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് ചാടുകയാണ്. ഇത് കണ്ടപ്പോൾ ശിഷ്യൻ ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ, എന്ത് പറയാനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉടനെ ശിഷ്യൻ്റെ ആ ഒരു വിഷമഘട്ടം മനസ്സിലാക്കിയിട്ട് മധ്വാചാര്യർ ആ ഒരു ചദ്ദർ അദ്ദേഹം ഇട്ടിരുന്ന ആ ഉത്തരിയും എടുത്ത് ഒറ്റ വീശ്, ആ ഒറ്റ വീശൽ ആ ശിഷ്യൻ തിരിച്ച് ബദ്രിയിലേക്ക് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്നാൽ ആരാണ് മധ്വാചാര്യർ, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മധ്വാചാര്യർ മുന്നോട്ട് പോയി, വ്യാസദേവനെ കണ്ടു. ഇത് കലിയുഗത്തിൽ തന്നെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ ഒരു കാലയളവിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. അന്നേരം ആ മധ്വാചാര്യർ വ്യാസദേവനെ കണ്ടു. വ്യാസദേവൻ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ, ഉത്തര ഹിമാലയത്തിലുണ്ട്. ആ ഒരു അവിടെ ചെന്ന് വ്യാസദേവനെ കണ്ടു. വ്യാസദേവൻ ആ പൂർണ്ണപ്രജ്ഞ ഭാഷ്യം കൊടുത്തു. അത് വ്യാസദേവൻ തന്നെ അംഗീകരിച്ചു, ഇത് എല്ലാം കൊണ്ടും ആധികാരികമാണെന്ന്. അങ്ങനെ അദ്ദേഹം അത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വളരെ ശക്തമായിട്ട് പ്രചരണം തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോഴും ഈ ഒരു സമ്പ്രദായം അതിശക്തമായിട്ട് നടക്കുന്നത്. അതേ സമ്പ്രദായത്തിലാണ് നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനവും വരുന്നത്. അന്നേരം നമ്മൾ മധ്വ സമ്പ്രദായത്തിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ആ മധ്വ സമ്പ്രദായത്തിൽ കൂടുതൽ എന്തു പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സമ്പ്രദായമാണ് നമ്മുടെ. ഇപ്പം മധ്വ സമ്പ്രദായം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മധ്വ സമ്പ്രദായത്തിലാണ്. അന്നേരം നമ്മുടെ സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം. എന്താണ് ഇതിൻ്റെ അർത്ഥം? പൊതുവേ ഭഗവാൻ്റെ ആ ഒരു സ്ഥാനത്തെയും ഭഗവാന്റെ ആ ഒരു പൊസിഷനെ അംഗീകരിക്കുന്നവരെ വൈഷ്ണവർ എന്ന് പറയും. അതായത് വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വൈഷ്ണവർ എന്ന് പറയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈദിക സംസ്കാരം അനുസരിച്ച് എല്ലാവരും വിഷ്ണുവിനെ ആരാധിച്ചിരുന്നതാണ്. സാക്ഷാൽ മഹാദേവൻ പോലും വിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത്. അന്നേരം വിഷ്ണുവിനെ ആരാധിക്കുന്നവരെല്ലാവരും വൈഷ്ണവർ. അന്നേരം ഈ വൈഷ്ണവരിൽ നാല് സമ്പ്രദായമുണ്ട്: ബ്രഹ്മസമ്പ്രദായം, രുദ്രസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാരസമ്പ്രദായം. അന്നേരം ശ്രീ സമ്പ്രദായത്തിലാണ് രാമാനുജാചാര്യർ വരുന്നത്. നമ്മുടെ ശ്രീരംഗസ്വാമി ക്ഷേത്രം, പുതിയ ദിവ്യദേശങ്ങളൊക്കെ നമുക്ക് പലതും അറിയാം. അവിടെയൊക്കെ നമുക്ക് ഈ വലിയ കുറിയായിട്ടൊക്കെ അവിടെ ഉള്ള ഭക്തരെ കാണാൻ പറ്റും. അതൊക്കെ ശ്രീ സമ്പ്രദായത്തിലാണ്. അതിൻ്റെ ആചാര്യനാണ് രാമാനുജാചാര്യൻ. നാളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാമാനുജാചാര്യരെ കുറിച്ചാണ്. കാരണം നാളത്തെ ദിവസം രാമാനുജാചാര്യരുടെ, നമ്മുടെയൊക്കെ ഭാഗ്യമാണ് ഓരോ ദിവസവും ഇങ്ങനെ ആചാര്യന്മാരെ കുറിച്ച് പറയാൻ ലഭിക്കുന്ന ഒരു അവസരം. എന്നാൽ ഇന്ന് മധ്വാചാര്യരെ കുറിച്ചാണ് പറയുന്നത്. അന്നേരം മധ്വാചാര്യർ ഇങ്ങനെ ഓരോ സമ്പ്രദായമുണ്ട്. വൈഷ്ണവരിൽ ബ്രഹ്മസമ്പ്രദായം, രുദ്രസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാരസമ്പ്രദായം. അന്നേരം ഈ ബ്രഹ്മസമ്പ്രദായത്തിലാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം വരുന്നത്. പക്ഷെ നമ്മളെ ബ്രഹ്മസമ്പ്രദായം എന്ന് അറിയത്തില്ല. കാരണം ബ്രഹ്മസമ്പ്രദായത്തിൽ വേറെയും ആചാര്യന്മാർ കാണും. അന്നേരം ആ ബ്രഹ്മസമ്പ്രദായത്തിലെ മധ്വ സമ്പ്രദായത്തിലാണ്, മധ്വാചാര്യർ വഴി വരുന്ന സമ്പ്രദായമാണ് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ. പക്ഷെ മധ്വ സമ്പ്രദായമാണോ? കാരണം ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവും മധ്വ സമ്പ്രദായത്തിലാണ്. നമ്മളിൽ നിന്ന് വ്യത്യാസമുണ്ടോ? കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ബ്രഹ്മ മാധവ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം. ഗൗഡീയ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഗൗഡീയ എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്. കാരണം വൈഷ്ണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ. പക്ഷേ നമ്മൾ വിഷ്ണുവിനെ മാത്രമല്ല ആരാധിക്കുന്നത്, നമ്മൾ കൂടുതലും ആരാധിക്കുന്നത് കൃഷ്ണനെയാണ്. അതുകൊണ്ട് കൃഷ്ണനെ ആരാധിക്കുന്നവരെ കാർഷ്ണേയർ എന്ന് പറയും. ഇനി കൃഷ്ണനെ ആരാധിക്കുന്ന പല പല അമ്പലങ്ങളും ഇതൊക്കെ കാണും. പക്ഷെ നമ്മൾ അതിൽ നിന്നും കൂടുതൽ സ്പെസിഫിക്കാണ്, കൂടുതൽ ഭിന്നമാണ്, കൂടുതൽ സ്പെഷ്യലാണ്. എന്തുകൊണ്ട്? നമ്മൾ രാധാസമേതനായിട്ടാണ് കൃഷ്ണനെ ആരാധിക്കുന്നത്. അന്നേരം ഈ രാധാസമേതനായിട്ട് കൃഷ്ണനെ ആരാധിക്കുന്നവരാണ് ഗൗഡീയർ. അതുകൊണ്ടാണ് നമ്മുടെ പേര് ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം. രാധാദേവിയെക്കുറിച്ചുള്ള രഹസ്യം ഈ ലോകത്തിൽ വേറൊരു സമ്പ്രദായത്തിനും അറിഞ്ഞുകൂടാ. ഇതൊന്നും നമ്മുടെ മോണോപോളിയായിട്ട് പറയുന്നതല്ല, ഇത് ആധികാരികമായിട്ട് പറയുവാണ്. നിങ്ങൾ ഏത് സമ്പ്രദായത്തിൽ നോക്കിക്കോ, രാധയെക്കുറിച്ചുള്ള വിവരമില്ല. പലപ്പോഴും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ നിന്ന് കേട്ട പല കാര്യങ്ങളനുസരിച്ചാണ് ഓരോ ആചാര്യന്മാരും രാധയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്.
പക്ഷെ നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ മിക്ക ആചാര്യന്മാരും അവിടുത്തെ ഗോപികമാരും മഞ്ചരികളുമാണ്. അവർക്കല്ലേ രാധയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നുള്ളൂ, രാധാദേവിയെക്കുറിച്ച്? അല്ലാതെ ആർക്കാണ് അറിയാൻ പറ്റുന്നത്? എന്നാൽ നമ്മൾ ഹരേകൃഷ്ണ പ്രസ്ഥാനം എല്ലാം കൊണ്ടും ആധികാരികം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീമതി രാധികയായിട്ട് വളരെ അടുത്ത് നിൽക്കുകയാണ് ഈ സമ്പ്രദായം. മറ്റേത് സമ്പ്രദായത്തെക്കാട്ടിയും കൂടുതൽ മുൻതൂക്കം ഇതാണ്. മറ്റേത് സമ്പ്രദായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാധയെക്കുറിച്ച് ഇപ്പം കുമാര സമ്പ്രദായത്തിൽ രാധാദേവിയെക്കുറിച്ച് ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആചാര്യന്മാർ ഈ ഒരു സമ്പ്രദായത്തിൽ വരുന്നത് രാധാദേവിയായിട്ട് അടുത്തുള്ള ഗോപികമാരും മഞ്ചരികളുമാണ്. പിന്നെ സാക്ഷാൽ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് രാധാഭാവത്തിൽ വന്നതും ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു സമ്പ്രദായത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്ന ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ, ശ്രീല പ്രഭുപാദജിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം ഭഗവാനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആചാര്യന്മാരിൽ നിന്നാണ് നിങ്ങളിതൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണനെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ശ്രീമതി രാധികയെടുത്ത് ചോദിക്കണം. ശ്രീമതി രാധിക എന്തുകൊണ്ട് കൃഷ്ണൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്? അതുകൊണ്ട് ശ്രീമതി രാധികയെക്കുറിച്ച് ആരോട് ചോദിക്കണം? സത്യം പറഞ്ഞാൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തോട് ചോദിക്കണം. അവരിൽ നിന്നേ നിങ്ങൾക്ക് രാധയെക്കുറിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂ, ആധികാരികമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും പറഞ്ഞു തുടങ്ങാം രാധേ 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 എന്നൊക്കെ പറയാൻ പറ്റും, പക്ഷേ രാധയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? ആരാണ് രാധ? രാധ എന്താണ് ചിന്തിക്കുന്നത്? രാധ എവിടെയാണ് ഇരിക്കുന്നത്? ഗോലോക വൃന്ദാവനം എവിടെയാണ്? നമ്മുടെ ലോകം എവിടെയാണ്? ഇതിനെക്കുറിച്ച് നല്ലൊരു വ്യക്തത ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് രാധയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്? എല്ലാവിധ ദേവികളുടെയും ഉദ്ഭവ സ്ഥാനമാണ് ശ്രീമതി രാധിക. ഭഗവാൻ വിഷ്ണുവിനെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ എത്രയോ യുഗങ്ങൾ തപസ് ചെയ്തിട്ടാണ് ബ്രഹ്മദേവന് ഭഗവാൻ വിഷ്ണുവിൻ്റെ ദർശനം കിട്ടുന്നത്. ആ വിഷ്ണുവിനെ കാണുന്നതിനെക്കാട്ടി വളരെയധികം ദുർലഭമാണ് ഭഗവാനെ ശ്രീരാമനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രാമനെ കാണുന്നതിന് എത്രയോ ദുർലഭമാണ് കൃഷ്ണനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കൃഷ്ണനെ കാണുന്നതിനെക്കാട്ടി എത്രയോ ദുർലഭമാണ് കൃഷ്ണൻ്റെ പ്രിയ സഖിയായിട്ടുള്ള ശ്രീമതി രാധികയെ കാണുക എന്ന് പറഞ്ഞാൽ. അത്ര നിസ്സാരമല്ല. രാധ രാധ എന്ന് പറഞ്ഞാൽ ഉടനെ രാധയെ കാണണമെന്നില്ല. ഭഗവാൻ വിഷ്ണുവിനെ കാണണമെങ്കിൽ തന്നെ തപസ് ചെയ്യണം, നാരായണനെ കാണുമെങ്കിൽ ഇനിയും തപസ് ചെയ്യണം, ഭഗവാൻ കൃഷ്ണനെ രാമനെ കാണുമെങ്കിൽ ഇനിയും തപസ് ചെയ്യണം, കൃഷ്ണനെ കാണണമെങ്കിൽ ഇനിയും തപസ് ചെയ്യണം, രാധാസമേതനായിട്ട് കൃഷ്ണനെ കാണുമെങ്കിൽ അത്ര നിസ്സാരമല്ല. വൃന്ദാവനത്തിൽ പ്രവേശിക്കണമെങ്കിൽ രാധാസമേതനായിട്ട് നമ്മൾ കൃഷ്ണനെ ആരാധിച്ചേ പറ്റും. അന്നേരം പലപ്പോഴും നമ്മുടെ ആചാരപ്രകാരം നമുക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു രാധാകൃഷ്ണ ആരാധന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ആരാധനയാണ്. സാധാരണ ആരാധനയെക്കാട്ടി ഏറ്റവും കൂടുതൽ റൂൾസ് ഉള്ള ആരാധനയാണ്. അത്ര നിസ്സാരമല്ല. അതിൽ ചെറിയൊരു പിശക് വന്നാൽ, ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ അപരാധമായിട്ടാണ് ഭവിക്കുന്നത്. പക്ഷെ എന്നിട്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും കൃഷ്ണനെ ആരാധിക്കുന്നുണ്ട്, കൃഷ്ണ ബലരാമനെ ആരാധിക്കുന്നുണ്ട്, രാധാസമേതനായിട്ട് കൃഷ്ണനെ ആരാധിക്കുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വൃന്ദാവനത്തിൽ പ്രവേശിച്ച ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം എന്താണ്? അത്രയ്ക്ക് നല്ല രീതിയിലാണ് ആരാധനയൊക്കെ അവിടെ നടക്കുന്നത്. അന്നേരം നമുക്കിതൊക്കെ എങ്ങനെ സാധ്യമാകും? നമ്മൾ ഒന്നും ചെയ്യേണ്ട. രാധാസമേതനായിട്ട് കൃഷ്ണനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമ്മളെക്കൊണ്ട് അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒരേ കാര്യം ചെയ്താൽ മതി, നാമരൂപത്തിൽ ഭഗവാനെ ഭജിക്കുക, നാമരൂപത്തിൽ രാധാകൃഷ്ണനെ ആരാധിക്കുക. അതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ജപിക്കാമല്ലോ. ഹരേ എന്ന് പറയുന്നത് രാധ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ജപിച്ചു നോക്കൂ. കൃഷ്ണ എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. ഇനി രാമ എന്ന് പറയുന്നത് രാമനാണോ? ഏത് രാമനാണ്? ബലരാമനുണ്ട്, പരശുരാമനുണ്ട്, ശ്രീരാമനുണ്ട്. എന്നിട്ട് ഹരേ രാമ എന്ന് പറയുന്ന ഏത് രാമനാണ്? ഇവിടെ രാമ എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷ്ണനെ തന്നെയാണ്. നിങ്ങൾ കേട്ട് കാണും ചിലപ്പോൾ ജയ ജയ രാധാരമണ ഹരിബോ, ജയ ജയ രാധാരമണ ഹരിബോ, ജയ ജയ രാധാരമണ ഹരിബോ, ജയ ജയ രാധാരമണ ഹരിബോ, ഹരിബോ ഹരിബോ, ജയ ജയ രാധാരമണ ഹരിബോ, ഹരിബോ ഹരിബോ, ജയ ജയ രാധാരമണ ഹരിബോ.
ജയ ജയ രാധാരമണ ഹരിബോ ജയ ജയ രാധാരമണ ഹരിബോ രാധാരമൺ ഹരിബോ രാധാരമൺ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള വിഗ്രഹം വൃന്ദാവനത്തിലുണ്ട്. അതിനെക്കുറിച്ച് വലിയൊരു കഥ തന്നെയുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറയാം, നമ്മുടെ ആറ് ഗോസ്വാമിമാരിൽ വച്ച് വളരെ പ്രധാനപ്പെട്ട, എല്ലാ ഗോസ്വാമിമാരും പ്രധാനപ്പെട്ടതാണ്, അതിലെ ഒരു വിശിഷ്ട ഗോസ്വാമിയാണ് ഗോപാൽ ഭട്ട ഗോസ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സാളഗ്രാമുണ്ട്, 13 സാളഗ്രാമം ഉണ്ടായിരുന്നു. അന്നേരം ഒരിക്കൽ ഒരു വ്യാപാരി വന്നിട്ട് അദ്ദേഹത്തിന് കുറച്ച് ഭഗവാന് അണിയിക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ദാനമായിട്ട് നൽകി. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, ഇതൊക്കെയൊന്നും ആവശ്യമില്ല, ഞാൻ പൂജിക്കുന്ന സാളഗ്രാമത്തിനെയാണ്. അന്നേരത്തേക്ക് പറഞ്ഞു, പക്ഷേ ഇദ്ദേഹം പറഞ്ഞു വെച്ചോളൂ എന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം അന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിച്ചു, എന്നും ഹരേകൃഷ്ണ മന്ത്രം ജപിക്കും. അന്നേരം അദ്ദേഹം വിചാരിച്ചു, കൃഷ്ണ എല്ലാ ഗോസ്വാമികളുടെയും വിഗ്രഹമൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങേ പൂജിക്കാനുള്ള ഒരു വിഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, എന്ത് ചെയ്യാനാ, അങ്ങേ ആരാധിക്കുന്ന സാളഗ്രാമത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരുന്നു. എന്നിട്ട് ഈ സാളഗ്രാമത്തിനെ, സാളഗ്രാമം കൃഷ്ണൻ വ്യത്യാസമില്ല, പക്ഷെ ഒരു മോഹം, കൃഷ്ണ രൂപത്തിൽ ഭഗവാനെ കാണണം, ത്രിവാംഗ രൂപത്തിൽ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇദ്ദേഹം ഒരു ബാഗിൽ ഇങ്ങനെ ഭഗവാനെ പൂജിച്ചതിന് ശേഷം ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും. പിറ്റേ ദിവസം രാവിലെ ഉണർന്നതിന് ശേഷം കണ്ട കാഴ്ച നിങ്ങൾക്ക് ഷോക്കാവും. നാളെ പറഞ്ഞാലോ, ഇന്നിനി പറയണോ, ഇന്ന് പറയണോ എന്ന് പറയുന്നവരൊന്ന് തമ്പടിച്ചേ, അല്ലെങ്കിൽ നാളെ പറയാം. എന്തായാലും പറയാം. ഓക്കെ, അന്നേരം ഈ ഗോപാൽ ഭട്ട ഗോസ്വാമി യമുനയിൽ പോയി കുളിക്കാൻ പോയതിന് ശേഷം തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ തുണിയൊന്ന് മറച്ചു നോക്കിയപ്പോൾ രാധാരമണിൻ്റെ വിഗ്രഹം കണ്ടു. അതിമനോഹരമായിട്ടുള്ള വിഗ്രഹം. നിങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തു, ശ്രീ ശ്രീ രാധാരമൺ. ഭഗവാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാന് പല്ലുണ്ട്, അതിമനോഹരമാണ്. അതായത് പൊതുവേ പ്രധാനപ്പെട്ട ഒരുപാട് വിഗ്രഹങ്ങൾ വൃന്ദാവനത്തിലുണ്ടെങ്കിലും അതിൽ രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദ്, പിന്നെ രാധാ ഗോപിനാഥ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളാണ്. അന്നേരം രാധാ മദൻ മോഹനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ തൃപ്പാദം നോക്കിക്കഴിഞ്ഞാൽ ഇത് രോഹിണി ദേവി കണ്ടിട്ട് പറയുന്നത് കൃഷ്ണന്റെ പാദം ഇതേപോലെയാണെന്ന് പറയും. ഗോവിന്ദ്ജിയെ കണ്ടിട്ട് പറയും ഭഗവാന്റെ അര ഇതേപോലെ തന്നെയാണെന്ന് പറയും. അതിൻ്റെ അകത്ത് ബാക്കിയൊന്നും ഭഗവാനല്ലേ, ആണ്, പക്ഷെ ഇത് കറക്റ്റ് ഈ കൃഷ്ണനെ കാണുന്ന കൃഷ്ണന്റെ അര കാണുന്നതിന് തുല്യമാണെന്ന് പറയും. ഇനി രാധാ ഗോപിനാഥനെ കണ്ടിട്ട് പറയും ഇത് ഭഗവാന്റെ മുഖം ഇങ്ങനെ തന്നെയാണെന്ന് പറയും. അന്നേരം രാധാ രമണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, രാധാ ഭഗവാന്റെ കാല് കൃഷ്ണന്റെ അതേ കാലാണ്, ഭഗവാന്റെ അരയെന്ന് പറയുന്നത് അതേ അരയാണ്. ഇനി ഭഗവാന്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണന്റെ മുഖം ഇത് തന്നെ. അന്നേരം നമ്മൾ കാണുമ്പോൾ ഇത് ഇങ്ങനെയാണോ രൂപം എന്നൊക്കെ വിചാരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. നമ്മുടെ ഹൃദയം പരിശുദ്ധമാകും തോറും നമുക്ക് ഭഗവാന്റെ രൂപം കൃഷ്ണന്റെ രൂപമായിട്ട് വ്യത്യാസമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ രോഹിണി ദേവി ആരാണ്, പരിശുദ്ധ ഭക്ത, അവർക്കാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉത്തരാദേവി, ഉത്തരാമാതാവാണ് ഉത്തരാദേവി, അതായത് പരീക്ഷിത് മഹാരാജാവിൻ്റെ അമ്മയാണ് ഇത് കാണുന്നത്. അന്നേരം ആ ഒരു ഭക്തയ്ക്കൊക്കെ ഇതൊക്കെ ഭഗവാനെ നേരിട്ട് കണ്ടവരാണ്, അവരാണ് പറയുന്നത് കൃഷ്ണ ഇങ്ങനെ തന്നെയാണെന്ന്. കുന്തിദേവി നേരിട്ട് കണ്ടിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അന്നേരം കണ്ട ആൾക്കാർ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് ആ ഒരു ഇതും ലഭിക്കും, അനുഗ്രഹവും ലഭിക്കും. അന്നേരം ഈ രാധാരമൺ വിഗ്രഹം എന്ന് പറയുന്നത് കൃഷ്ണനെ നേരിട്ട് കാണുന്നതിന് തുല്യമാണ്. ഇപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെ നോക്കിക്കഴിഞ്ഞാലും ഗുരുവായൂരപ്പൻ സാക്ഷാൽ കൃഷ്ണൻ തന്നെയല്ലേ. നമ്മുടെ മേൽപ്പത്തൂർ നാരായണ പട്ടിതിരിപ്പാട് പറയുന്നില്ലേ, ഹന്തഭാഗ്യം ജനാനാം, കണ്ണുണ്ടായ പോരാ കാണാൻ പഠിക്കണം. കാണണമെങ്കിൽ എന്താണ്, നമ്മുടെ കണ്ണെപ്പോഴും കാണുന്നത് കാമത്തിൻ്റെ കണ്ണു വെച്ചും ക്രോധത്തിൻ്റെ കണ്ണു വെച്ചും മോഹം ലോഭം മതം മാത്സര്യമാകുന്ന കണ്ണു വെച്ച് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ഇതൊന്നും കാണാൻ പറ്റാത്തത്, കാണുന്നുണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല. അന്നേരം എപ്പോഴാണോ നമ്മൾ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, ഹരേ കൃഷ്ണ മന്ത്രത്തിലെ ആ ഒരു രാമൻ ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ രാധാരമൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീമതി രാധികയുടെ സാന്നിധ്യത്തിൽ എപ്പോഴും ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ശ്രീമതി രാധികയ്ക്ക് എപ്പോഴും ആനന്ദം നൽകുന്ന ആൾ, അതാണ് രാധാരമൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ.
പലപ്പോഴും ആൾക്കാർ പറയും രാമൻ ആദ്യമല്ലേ വന്നത്, അന്നേരം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മന്ത്രം വരുന്ന ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. അവിടുത്തെ മന്ത്രം ഇങ്ങനെയാണ്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ ഹരേ എന്ന് ഉദ്ദേശിക്കുന്ന ശ്രീമതി രാധികയാണ്, കൃഷ്ണ എന്ന് കൃഷ്ണൻ തന്നെ, രാമ എന്ന് ഉദ്ദേശിക്കുന്ന രാധാരമൺ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് വളരെ സീക്രട്ട് മന്ത്രമാണ്. ഇത് നമുക്ക് ലഭ്യമായത് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം, സാക്ഷാൽ ശ്രീമതി രാധികയുടെ കാരുണ്യം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ലഭിച്ചിരിക്കുകയാണ്. അന്നേരം ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും ജപിക്കുക. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സമ്പ്രദായത്തിലാണ്, രാധികയായിട്ട് വളരെ ക്ലോസാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം. നമ്മുടെ ആചാര്യന്മാരെല്ലാം, മിക്ക ആൾക്കാരും അവിടുത്തെ ഗോപികമാരും മഞ്ചരികളുമാണ് ഗോലോക വൃന്ദാവനത്തിലെ. അതാണ് നമുക്ക് ഇത്രയും കാരുണ്യം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ജപിക്കുക. അതായത് മധ്വാചാര്യരുടെ ആ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എങ്ങനെ വന്നു അതിനെക്കുറിച്ചും ചുരുക്കത്തിൽ പറയാം. മധ്വാചാര്യർ ഇങ്ങനെ സമുദ്രതീരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിലെ ഒരു വ്യാപാരി അമൂല്യ രത്നങ്ങളുമായിട്ട് ഇങ്ങനെ കപ്പൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വലിയ കൊടുങ്കാറ്റൊക്കെ വന്ന് കപ്പൽ മറിയേണ്ട ഒരു അവസ്ഥയായി. അന്നേരത്തേക്ക് ഉടൻ തന്നെ ആ ദൂരെ നിന്നൊരു ആചാര്യൻ അവിടെ ഇരിക്കുന്ന ധ്യാനം നിമഗ്നനായിട്ട് ഇരിക്കുന്നതായിട്ട് കണ്ടു. സാക്ഷാൽ വായുദേവനല്ലേ മധ്വാചാര്യർ. അന്നേരത്തേക്ക് ഉടനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഉടൻ തന്നെ ഇദ്ദേഹം വിഷമിച്ച് കരഞ്ഞു. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണമെന്ന്. ഉടൻ തന്നെ മധ്വാചാര്യർ എന്ത് ചെയ്തു, ആ ഉത്തരീയം എടുത്തിട്ട് ഒറ്റ വീശ് എല്ലാം നിന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം അടുത്തു വന്നു കപ്പലിൽ, എന്നിട്ട് നമസ്കരിച്ചു. ഇതിന് പ്രത്യുപകരമായിട്ട് എന്തെങ്കിലും അങ്ങേക്ക് വേണ്ടി തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട, അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അന്നേരം തിരിച്ച് അദ്ദേഹം കപ്പലിൽ കയറി. എന്നിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് കപ്പൽ അനങ്ങുന്നില്ല. അന്നേരത്തേക്ക് ഇദ്ദേഹത്തിന് എന്തോ എന്താ കപ്പൽ അനങ്ങാത്തത്, മധ്വാചാര്യ കപ്പൽ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞു, നിങ്ങളുടെ കപ്പലിൽ എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടാത്ത എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഈ വെയിറ്റ് കാരണം, ഇത്രയും രത്നങ്ങളും അതൊക്കെ കാരണം വെയിറ്റ് കൊണ്ട് ഇംബാലൻസിങ് വരണ്ടെന്ന് പറഞ്ഞു വലിയൊരു വല്ല ഭാരമുള്ളൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ചന്ദനത്തിൻ്റെ കല്ലാണെന്ന് പറഞ്ഞു. എന്നൊരു ചന്ദനത്തിൻ്റെ കല്ലോ എന്ന് പറഞ്ഞ് മധ്വാചാര്യർ അടുത്ത് നോക്കി. മധ്വാചാര്യർ അതെടുത്തപ്പോഴേ മനസ്സിലായി ഇതെന്താ സംഭവം എന്ന്. അതിനു മുമ്പായിട്ട് ഇദ്ദേഹം ഒന്ന് നോക്കിയപ്പോഴേ മനസ്സിലായി. ഉടനെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതിനെ ഉയർത്താൻ പറഞ്ഞു. അങ്ങനെ എത്രയോ പേര് ഒന്നിച്ച് ആ കല്ലിനെ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു. നൂറുകണക്കിന് ആൾക്കാർ വന്നിട്ട് അതിനെ പൊക്കാൻ നോക്കി, പൊങ്ങുന്നില്ല. കാരണം എന്താണ്, ഭഗവാന്റെ ആഗ്രഹം മധ്വാചാര്യർ തന്നെ ആ ഒരു കല്ലിനെ ഉയർത്തണമെന്നാണ്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ആ ചന്ദനത്തിൻ്റെ ആ കല്ലെടുത്തു. കല്ലെടുത്തതിന് ശേഷം കുളിച്ച് പുറത്തു വന്നപ്പോൾ ആ ചന്ദനത്തിൽ ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള വിഗ്രഹം, അഭിഷേകം നടന്നതുപോലെ തോന്നി. അതിസുന്ദരമായിട്ടുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി എല്ലാവരും ദർശിച്ചു. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി, അതിമനോഹരമാണ് ഭഗവാന്റെ ആ ഒരു ദർശനം. ഈ വെണ്ണ കടയുന്ന ആ ഒരു കടക്കോല് അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കടക്കോലിന്റെ നീളം കൃഷ്ണന്റെ അതേ നീളമാണ്. അന്നേരം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ദേവകിയും വസുദേവനും പൂജിച്ചതാണ്, ആ ഒരു വാത്സല്യഭാവത്തോടുകൂടി. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി വിഗ്രഹം എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, ഇത് ദ്വാരകയിൽ രുക്മിണി ദേവിക്ക് വലിയ മോഹമായി. കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ കേട്ട് കേട്ട് ഭഗവാന്റെ ബാലലീലകളെയൊക്കെ കേട്ടപ്പോൾ എന്തായി, ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കൃഷ്ണൻ ഉടനെ ഒരു കുഞ്ഞായിട്ട് മാറി. എന്നിട്ട് ദ്വാരകയിലുള്ള വെണ്ണയൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങി, ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി, കുസൃതി കാട്ടാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് 16,108 ഭാര്യമാർക്കും വലിയ സന്തോഷമായി. ആ ഒരു ലീലകളൊക്കെ കണ്ടപ്പോൾ, എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ലീലകളൊക്കെ അവസാനിപ്പിക്കാറായപ്പോഴത്തേക്ക് ഉടൻ തന്നെ എല്ലാവരും കരഞ്ഞപേക്ഷിച്ചു ഭഗവാനെ ഒരു വിഗ്രഹരൂപത്തിൽ അങ്ങ് നിൽക്കണം. കാരണം ദ്വാപര യുഗത്തിലെ ആരാധന തന്നെ വിഗ്രഹാരാധനയാണ്. അങ്ങ് ഇതേ രൂപത്തിൽ നമുക്ക് ആരാധിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൊടുത്ത ദർശനമാണ് കടക്കോലും പിടിച്ചുകൊണ്ടുള്ള ഉണ്ണിക്കണ്ണ്. അതാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മനോഹരമായിട്ടുള്ള രൂപമാണ്. മുഖം കണ്ടു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ പോലെ തന്നെ ഇരിക്കും. ഒറ്റ വ്യത്യാസമുള്ളൂ, കടക്കോലുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ശംഖ ചക്ര ഗദാപത്മത്തോട് കൊണ്ടിട്ടു, പക്ഷെ മുഖം രണ്ടുപേരുടെ ഒരേ ആളാണ്. കാരണം ഒരേ ആൾ തന്നെയാണല്ലോ. അന്നേരം ഇത് കടക്കോലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിസുന്ദരമായിട്ടുള്ള വിഗ്രഹം, മധ്വാചാര്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഗ്രഹം, അതിങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് കീർത്തനവും പാടി ഇങ്ങനെ വരികയാണ്. അങ്ങനെയാണ് അവിടെ പ്രതിഷ്ഠ നടന്നത്.
എന്നിട്ട് ഇതിനു മുമ്പേ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു കനകദാസൻ അവിടെ ചെന്നപ്പോൾ കനകദാസൻ അവിടെ എത്തിയപ്പോൾ കിഴക്കോട്ട് കിഴക്കു വഴിയാണല്ലോ നമ്മൾ ഭഗവാൻ എപ്പോഴും ദർശിക്കുന്നത് പക്ഷേ ഈ കനകദാസിനെ ആരും കേട്ടിയില്ല താഴ്ന്ന ജാതിക്കാരനല്ലേ കേറ്റാൻ പാടില്ല പിന്നെ അസൂയ കുറച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് കേട്ടിയില്ല അവസാനം അദ്ദേഹത്തെ ഒരുപാട് ദ്രോഹിക്കാൻ നോക്കി ചാട്ടകൊണ്ട് അടിച്ചു അതൊക്കെ അന്നേരത്തേക്ക് അദ്ദേഹം വിഷമിച്ചുകൊണ്ട് ഭഗവാനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു അന്നേരം പാടുന്ന പാട്ടാണ് കൃഷ്ണ നീ വേഗ നീ ക്ഷമിക്കണം എനിക്ക് അത്രയൊന്നും അറിഞ്ഞുകൂടാ വായോ അതായത് നീ എത്രയും പെട്ടെന്ന് കൃഷ്ണ വരൂ എനിക്ക് ഇതാ എന്നെ അങ്ങേ ദർശിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്ന പാട്ടാണ് കനകദാസൻ പാടിയ ഒരു പാട്ടാണത് അത് പാടിയ ഉടനെ ഭഗവാന് സഹിക്കാൻ പറ്റിയില്ല ഭഗവാൻ ആ പുറയിലുള്ള ആ ഒരു ഗർഭഗൃഹത്തിൻ്റെ പുറം പൊട്ടിച്ചു എന്നിട്ട് ഭഗവാൻ നേരെ തിരിഞ്ഞു ഇന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഭഗവാനെ കാണണമെങ്കിൽ ആ ഒരു വഴി മാത്രമേ കാണാൻ പറ്റൂ അങ്ങനെ ഭഗവാൻ കനകദാസിന് ദർശനം കൊടുക്കുകയാണ് ഇതാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാൽ ഇന്ന് ഈ ദിവസത്തിൽ മധ്വാചാര്യർ ഈ ലോകം വിട്ട ദിവസമാണ് പരമാചാര്യൻ സാക്ഷാൽ വായുദേവൻ എന്നാൽ നമ്മുടെ ഗുരുവായൂരപ്പനെയും തന്നത് ഇതേ വായുദേവൻ തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിനോട് നമ്മൾ കടപ്പെട്ടിരിക്കണം എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു പരിശുദ്ധ ഭക്തിയുള്ളത് അതേപോലെ അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലും ലഭിക്കണം തെറ്റായിട്ടുള്ള മധ്വാചാര്യരുടെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ജ്ഞാനത്തെ അതായത് വേദങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവരെല്ലാം തർക്കിച്ച് തോൽപ്പിക്കുകയായിരുന്നു പരമാചാര്യം സിംഹഗുരു തന്നെ ഒരിക്കൽ ഇങ്ങനെ തർക്കം ഉണ്ടായി കുറച്ച് മല്ലന്മാരുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ശബ്ദത്തെ ഞാൻ നിലപ്പിക്കൂന്ന് പറഞ്ഞു നിങ്ങളുടെ ശബ്ദത്തെ നമ്മൾ നിർത്തുമെന്ന് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാവിൽ നിന്ന് ശബ്ദം ഇനി വരത്തില്ലെന്ന് പറഞ്ഞു മല്ലന്മാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ആരെയാണ് വെല്ലുവിളിക്കുന്നത് സാക്ഷാൽ ഭീമനും ഹനുമാനും കൂടെ ഒന്നിച്ചാണ് സാക്ഷാൽ വായുദേവനാണ് അന്നേരത്തേക്ക് പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ശബ്ദത്തെ നിലത്താൻ പറ്റുമോയെന്ന് ചോദിച്ചു നിർത്താൻ പറ്റുമോയെന്ന് ചോദിച്ചു ഉടൻ തന്നെ ആ മല്ലന്മാരെല്ലാവരും കൂടെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിനെ അമർത്താൻ തുടങ്ങി പക്ഷേ പൊതുവെ ഒരാൾ കഴുത്ത് അമർത്തിക്കഴിഞ്ഞാൽ നാവിൽ നിന്ന് ശബ്ദം വരുമോ ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് ആ കഴുത്തിനെ അമർത്തി പിടിക്കാൻ നോക്കി പക്ഷേ നാവിൽ നിന്ന് വേദ ഉച്ചാരണങ്ങൾ വന്നുകൊണ്ടേയിരുന്നു പൊതുവെ എത്ര വലിയ മല്ലനാണെങ്കിലും കഴുത്തെപ്പോഴും വീക്കായിരിക്കും അന്നേരം കയറ് കെട്ടി വലിയൊരു ബലവാനെ പോലും ഒരു ചെറിയ ആൾക്കാർക്ക് പോലും കൊല്ലാൻ പറ്റും കാരണം കഴുത്തെപ്പോഴും വീക്കായിരിക്കും പക്ഷേ അതേ മധ്വാചാര്യയുടെ കഴുത്ത് ഇത്രയും ശക്തനായിട്ടുള്ള മല്ലന്മാരെ ഒന്നിച്ച് പിടിച്ച് അമർത്തി ഞെരിച്ച് കൊല്ലാൻ നോക്കിയിട്ടും ആ ശബ്ദത്തെ നിർത്താൻ നോക്കിയിട്ടും മധ്വാചാര്യയുടെ നാവിൽ നിന്ന് ശബ്ദം നിലച്ചില്ല വേദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഭഗവാനെ കുറിച്ചുള്ള സ്തുതികൾ വന്നുകൊണ്ടേയിരുന്നു എല്ലാവരും കാൽക്കൽ വീണു ആ ഒരു പരമശക്തിയെ നേരിട്ട് കണ്ടു അദ്ദേഹം അവരെല്ലാവരും ഇതും കൂടാതെ വേറൊരു സംഭവം നടന്നു കുരുക്ഷേത്രത്തിൽ മധ്വാചാര്യർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ പോയപ്പോൾ അദ്ദേഹത്തിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അങ്ങനെ കുരുക്ഷേത്രത്തിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഒന്ന് ഭൂമിയിലൊന്ന് സ്പർശിച്ചു ഉടൻ തന്നെ ആ ഭൂമിയിലകത്ത് നിന്നൊരു ഗദ നല്ല സ്വർണ്ണ നിറത്തിലുള്ള സ്വർണത്തിൻ്റെ തന്നെ അതിശക്തമായിട്ടുള്ള ആ ഒരു ഗദ എടുത്തു എന്നിട്ട് കാണിച്ചു ഒരാൾക്കൊന്നും തൂക്കാൻ പറ്റത്തില്ല അതിശക്തമായ വലിയ ആ ഒരു ഗദ അത് കാണിച്ചിട്ട് എല്ലാവരെയും കാണിച്ചിട്ട് പറയുകയാണ് ഈ ഗദ എന്താണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു അന്നേരത്തേക്ക് ഉടനെ പറയുകയാണ് ഉടനെ കണ്ടിട്ടോ എല്ലാവരും പറയുകയാണ് ഇത് അതിമനോഹരമാണ് ഇത് ആരുടെ കഥയാണെന്ന് ചോദിച്ചു അന്നേരത്തേക്ക് ഉടനെ പറഞ്ഞു ഇത് ഭീമൻ്റെ കഥയാണെന്ന് പറഞ്ഞു അന്നേരത്തെ ഉടനെ പറഞ്ഞു അതെങ്ങനെ അറിയാം ഞാൻ തന്നെയായിരുന്നു ഭീമൻ എന്ന് പറഞ്ഞിട്ട് ആ കഥയെ ശക്തമായിട്ട് ഭൂമിക്കാകെ അടിയിലേക്ക് ഒളിപ്പിച്ചു ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ മധ്വാചാര്യർ 37 പരം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് പറയുന്നത് ആ 37 ഗ്രന്ഥങ്ങളുടെ പേര് കേട്ടാൽ തന്നെ ഹൃദയം പരിശുദ്ധമാകുമെന്നാണ് പറയുന്നത് അതും കൂടാതെ നമ്മുടെ മധ്വാചാര്യർ എഴുതിയ താല്പര്യ നിർണയം അതായത് പൊതുവേ ആൾക്കാർ എന്തു പറയുന്നത് പല പല ഭീമൻ്റെ നോട്ടത്തിലൂടെ മഹാഭാരതമൊക്കെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് യഥാരൂപത്തിൽ എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കണം അല്ലാതെ അവരവരുടെ മനോകൽപ്പിതമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ അത് നല്ലതല്ല യഥാർത്ഥത്തിൽ ഭീമൻ്റെ നോട്ടത്തിൽ മഹാഭാരതം എങ്ങനെയാണെങ്കിൽ അത് മഹാഭാരത താല്പര്യ നിർണയം എന്ന് പറഞ്ഞ് മധ്വാചാര്യർ എഴുതിയ ഗ്രന്ഥമുണ്ട് ഓൾറെഡി ഭീമൻ്റെ നോട്ടത്തിൽ മഹാഭാരതം എന്താണെന്ന് മധ്വാചാര്യർ തന്നെ പറയുന്നുണ്ട് അത് മനോഹരമാണ് വ്യാസദേവൻ എഴുതിയ മഹാഭാരതത്തിനെക്കാട്ടിയും കൂടുതൽ മാധുര്യം കൂടും
മധ്വാചാര്യർ എഴുതിയ ആ മഹാഭാരതത്തിന്റെ താല്പര്യ നിർണയം, അത് ഒറിജിനൽ മഹാഭാരതത്തിന്റെ അടുത്തൊരു ലെവൽ, അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അന്നേരം അതും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മധ്വാചാര്യർ എഴുതിയിട്ടുണ്ട്. അന്നേരം അദ്ദേഹം തന്ന ആ ഒരു കാരുണ്യം നമ്മൾ എത്ര പറഞ്ഞാലും തീരത്തില്ല. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ തിരുപ്പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കാം. ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കണേ, അതുകൂടാതെ നാമം ജപിക്കാനും പറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നുവന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മധ്വാചാര്യരുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നാളെ അടുത്ത ശ്ലോകമായിട്ട് കാണാം. നാളെ രാമാനുജാചാര്യരുടെ ദിവസമാണ്, എല്ലാം അടുത്തടുത്ത് വരികയാണ്. അന്നേരം നാളെ നമുക്ക് രാമാനുജാചാര്യരെ കുറിച്ച് ചർച്ച ചെയ്യാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ്, ശ്രീ പ്രഭുപാദ് കീ ജയ്. എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ അറിയാം, 7510710108 7510710108 ഈ നമ്പറിൽ വാട്സപ്പായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അത് ഉടനെ ചിലപ്പം റിപ്ലൈ കിട്ടത്തില്ല, അത് മനഃപൂർവ്വമല്ല. ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് കുറച്ച് വായിച്ചതിന് ശേഷം സമാധാനമായിട്ടിരിക്കുമ്പം അതിനെക്കുറിച്ച് ഉത്തരം തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഉടനെ ഉത്തരം കിട്ടാത്തത്. അന്നേരം തീർച്ചയായിട്ടും അതിനുള്ള ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കീ ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ്. ഹരേ കൃഷ്ണ.